ஓகே, மங்களாச்சரணையில் தொடங்காம். ஓம் அஜ்ஞானதிபிரந்தஸ்ய ஞானாஞ்சனசலாகயா சக்ஷூருன்மிலிதம் யேன தஸ்மை ஸ்ரீகுரவே நமஹ. ஸ்ரீசைதன்யமனோபீஷ்டம் ஸ்தாபிதம் யேன பூதலே ஸ்வயம் ரூபா கதா மஹ்யம் ததாதி ஸ்வபதாந்திகம். வந்தேஹம் ஸ்ரீகுரோ ஸ்ரீயுதபதகமலம் ஸ்ரீகுரோன் வைஷ்ணவாம்ச ஸ்ரீரூபம் சாக்ரஜாதம் சஹகண ரகுநாதான்விதம் தம் சஜீவம் சாத்வைதம் சாவதூதம் பரிஜனசஹிதம் கிருஷ்ணசைதன்யதேவம் ஸ்ரீராதா கிருஷ்ணபாதான் சஹகணலலிதா ஸ்ரீவிசாகான்விதாம்ச. ஹே கிருஷ்ணா கருணா சிந்தோ தீனபந்தோ ஜகத்பதே கோபேஷ கோபிகா காந்தா ராதா காந்த நமோஸ்துதே. தப்த காஞ்சன கௌராங்கி ராதே விருந்தாவனேஸ்வரி வஷபான் சுதே தேவி பிரணமாமி ஹரிப்ரியே. பாஞ்சா கல்பதருபியஸ்ச கிருபா சிந்துப்ய ஏவ ச பதீதானாம் பாவனேபியோ வைஷ்ணவேபியோ நமோ நமஹ. நமோ ஓம் விஷ்ணு பாதாய கிருஷ்ண பிரஷ்டாய பூதலே ஸ்ரீமதே ஜெய பதாக ஸ்வாமின் நிதி நாமினே. நமாச்சாரிய பாதாய நிதாய கிருப பிரதாயனே குர கதா காமதாய நகர கிராமதாரணே. நமோ ஓம் விஷ்ணு பாதாய கிருஷ்ண பிரேஷ்டாய பூதலே ஸ்ரீமதே பக்தி வேதாந்த ஸ்வாமின் நிதி நாமினே. நமஸ்தே சரஸ்வதே தேவே கௌரவாணி பிரச்சாரிணே நிர்விசேஷ சூன்யவாதி பாஷாத்ய தேச தாரிணே. ஸ்ரீ கிருஷ்ண சைதன்ய பிரபு நித்யானந்த ஸ்ரீ அத்வைத கதாதர ஸ்ரீவாசாதி கௌர பக்தவிருந்த. ஹரே கிருஷ்ணா ஹரே கிருஷ்ணா கிருஷ்ண கிருஷ்ணா ஹரே ஹரே, ஹரே ராம 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 ஹரே ஹரே, ஹரே கிருஷ்ணா ஹரே கிருஷ்ணா கிருஷ்ண கிருஷ்ணா ஹரே ஹரே, ஹரே ராம 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 ஹரே ஹரே. ஹே ஸ்ரீ விருந்தாவன் தாம கீ ஜய். எல்லாருக்கும் கேட்கணுண்டோ? ഉണ്ട് പ്രഭു, എല്ലാരും എത്തിയിട്ടുണ്ടോ? പ്രഭു കേക്കാം. ഉണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നമ്മൾ പതിവായിട്ടുള്ള ഗോവർദ്ധന മന്ത്രം പറഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ ഒരു പ്രാവശ്യം പറയും, നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു. ഗോവർദ്ധനതരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം ஸ்ரீ விருந்தாவன் தாம் கி ஜாய். ஸ்ரீ கோவர்தன் கி ஜாய். ஜாய் ஜாய். இப்போ இன்னொரு 13 வீடியோஸ் உண்டு நமக்கு. 13 இந்த தீர்க்கணும். ஓகே, கோவர்தன் எந்த பிளான் செய்யணும் நோக்காம். மைக் ஓஃப் செய்துள்ள எல்லாரும் மைக் மைக் கழிஞ்ச ஆச்ச போய சார் எல்லாருக்கும் ஓர்மையாணும் விசாரிக்கணும். ഇനി അത് റിവിഷൻ ചെയ്യാനായിട്ടുള്ള വീഡിയോ എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് എല്ലാവരും ഓർമ്മിച്ചോളൂ തനിയെ. നമുക്ക് ഇന്നത്തെ യാത്രയിലോട്ട് പോവാം. എത്ര പേർക്ക് ശ്രീനിവാസ ആചാര്യയെ കുറിച്ച് അറിയാം? ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മഹാ ആചാര്യനാണെന്ന്. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു. ഈ പാട്ട് എത്ര പേര് കേട്ടിട്ടുണ്ട്? ദയാകരോ മോരേ. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അതെ തന്നെ, രാവിലെ പാടുന്നത്. ഇത് എല്ലാ ഇസ്കോണിലും എവിടെ ഗൗഡിയ മഠത്തിൽ എവിടെ പോയാലും ആദ്യം രാവിലെ മംഗളാരതി കഴിഞ്ഞ് ഗുരുപൂജ കഴിഞ്ഞ ഉടൻ ഈ പാട്ട് പാടും. ഇതിനകത്ത് ഓരോ വൈഷ്ണവന്മാരുടെ അവരെ സ്മരിക്കുകയാണ്. അതിനകത്ത് ശ്രീനിവാസാചാര്യ പ്രഭു ശ്രീനിവാസ ലൈൻ വരും. അത് ശ്രീനിവാസാചാര്യാണ്. അദ്ദേഹം വന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ സമയത്ത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവതരിച്ചു. അദ്ദേഹത്തിന്റെ ഗുരു ഗോപാൽഭട്ട ഗോസ്വാമിയും പിന്നെ ജീവഗോസ്വാമി, ഇവ രണ്ടുപേരും അദ്ദേഹത്തിന്റെ ഗുരുവാണ്. ഇദ്ദേഹം ബംഗാളിലാണ് അവതരിച്ചത്.
വലിയൊരു വൈഷ്ണവ ആചാര്യനായിരുന്നു. അത് ഇഷ്ടംപോലെ കൃതികൾ, ഈ വൃന്ദാവനത്തിലുള്ള കൃതികൾ തിരിച്ച് ഈ ഗോസായിമാരൊക്കെ എഴുതിയ കൃതികളുണ്ടല്ലോ, ഇതൊക്കെ അദ്ദേഹമാണ് ബംഗാളിലോട്ട് എത്തിച്ചത്. എന്നിട്ട് അതിനെയൊക്കെ കൺവെർട്ട് ചെയ്ത് ഇതിലോട്ടാക്കി, ബംഗാളിയിലോട്ടാക്കി. എത്രയോ ശ്ലോകങ്ങളൊക്കെ സംസ്കൃതത്തിലാണ്. അന്നത്തെ രാജാവാണ് കിങ് ബെർഹാംപിയർ. അദ്ദേഹത്തിനെ പ്രീച്ച് ചെയ്ത് ഇദ്ദേഹം വൈഷ്ണവത്തിലോട്ട് കൊണ്ടുവന്നു. നമ്മുടെ ഇസ്കോൺ സ്റ്റൈൽ ഭജന കേട്ടിട്ടില്ലേ? ഒരു പ്രത്യേക സ്റ്റൈലാണ്. സാധാരണ കേരളയിൽ ഭജന പാടുന്ന ഒരു സ്റ്റൈലല്ല. ഇസ്കോണിൽ മൃദംഗം അടിക്കുന്ന സ്റ്റൈലും കർത്താൽ, ഇതെല്ലാം ഒരു തനി സ്റ്റൈലാണ്. മനോഹർ ഷോയി എന്നാണ് അതിൻ്റെ പേര്, കീർത്തൻ സ്റ്റൈലിൻ്റെ പേര്. ഇത് കൊണ്ടുവന്നത് ഇദ്ദേഹവും ശ്രീനിവാസാചാര്യയും നരോത്തം ദാസ് ടാക്കൂർ ഇവരൊക്കെ ചേർന്നാണ് ഈ ഒരു സ്റ്റൈല് ഉണ്ടാക്കിയത്. ഗൗഡിയ വൈഷ്ണവത്തിലെ കീർത്തനത്തിൻ്റെ ആ ഒരു ഈ ഫ്ലോ ഇത് ഉണ്ടാക്കിയെടുത്ത ഇവരാണ്. ബംഗാളില് ആദ്യമായിട്ട് ഖേതുരി ഗ്രാമത്തില് ചൈതന്യ മഹാപ്രഭു പോയി ഇതായി, സമാധിയായില്ല, ചൈതന്യ മഹാപ്രഭു വിഗ്രഹത്തിലോട്ട് ലയിച്ചു പോകുമല്ലോ. ഏത് വിഗ്രഹത്തിലാണ് ലയിച്ചു പോയത് ചൈതന്യ മഹാപ്രഭു? ആർക്കെല്ലാം അറിയാമോ ഏത് വിഗ്രഹത്തിലാണ് മഹാപ്രഭു ലയിച്ചു പോയത്? ജഗന്നാഥൻ അതാണ് ജഗന്നാഥപുരിയിലും പോയി, ചില ആൾക്കാർ പറയുന്ന അളാർനാഥില്. ഒരേ സമയത്ത് മൂന്ന് സ്ഥലത്ത് മഹാപ്രഭു പോകും. ഒന്ന് കടലിൽ ഇറങ്ങി പോകുന്നതായിട്ടും കാണും, അളാർനാഥ് വിഗ്രഹത്തിൽ പോകുന്നതായിട്ടും കാണും, പിന്നെ ഒന്ന് ജഗന്നാഥപുരി വിഗ്രഹത്തിലും കയറി പോകുന്നതായിട്ട് കാണും. അപ്പൊ അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ ബർത്ത്ഡേ എന്താണ്? ബർത്ത്ഡേ നമ്മൾ എങ്ങനെ ആഘോഷിക്കും? എന്താണ് അതിന്റെ പേരെന്ന് അറിയാമോ? ചൈതന്യ മഹാപ്രഭു അവതരിച്ച ദിവസം ഗൗരപൂർണിമ. ആദ്യം തന്നെ ഗൗരപൂർണിമ ആ ഒരു ഉത്സവം തുടങ്ങി വെച്ചത് ഇദ്ദേഹമാണ്. തുടങ്ങി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹവും ജാനകി മാതാ ഇവരൊക്കെ ചേർന്നാണ് തുടങ്ങിയത് ഈ ഗൗരപൂർണിമ ഉത്സവം. അതിനകത്താണ് ആദ്യമായിട്ട് ഇദ്ദേഹം ഗൗരപൂർണിമ ഉത്സവം തുടങ്ങിയ സമയത്ത് നരോത്തം ദാസ് താക്കൂർ, ശ്യാമാനന്ദ പണ്ഡിറ്റ്, വലിയ വലിയ വൈഷ്ണവര്, ജാനകി മാതാ, നിത്യാനന്ദ പ്രഭുവിന്റെ ഭാര്യയാണ് ജാനകി മാതാ, ജഗൻ മാതാ, ഇവരെല്ലാം ആണ് തുടങ്ങി വെച്ചത് ഈ ഗൗരപൂർണിമ ഉത്സവം. അപ്പൊ അത്ര വലിയൊരു മഹാനാണ് ഈ വൈഷ്ണവ ശ്രീനിവാസ ആചാര്യൻ. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്താണ്, അദ്ദേഹത്തിന്റെ ഭജൻ കുടീരാണ്, സോറി, ഭജൻ കുടീരിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. രാധാകുണ്ടില് പോണേന് ആ മുടിക്കിന്റെ ആ സൈഡിലുണ്ട്. ഇതിപ്പോ ഇസ്കോൺ ആണ് ഇത് ഫുള്ളായി ഏറ്റെടുത്ത് നടത്തുന്നത്. എല്ലാവരും ദർശനം ചെയ്തോളൂ. ശ്രീനിവാസാചാര്യ ഭജൻ കുടീർ. ഇവിടെ ഇരുന്നാണ് അദ്ദേഹം എത്രയോ കാലങ്ങൾ ഭജന ചെയ്തതും ഓരോ സത്സംഗം നടത്തിയതൊക്കെ. ഇപ്പൊ അവിടെ ചെറിയൊരു ബിൽഡിംഗ് പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ വയസ്സായ മാതാജിമാര്, വയസ്സായ പ്രമുഖന്മാർക്ക് ഇവിടെ ഒന്ന് താമസിക്കാം. ഇത്ര 3 ലക്ഷം എന്തോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നവരെ ഇവിടെ താമസിക്കാം. അത് കഴിഞ്ഞാൽ അത് മറ്റാർക്കെങ്കിലും കൊടുക്കും. ആർക്കെങ്കിലും പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. ഇത് ഈ കാണുന്നത് രാധാമാധവ് ക്ഷേത്രമാണ്. എഴുതിയിരിക്കുന്നുണ്ട് ശ്രീനിവാസാചാര്യ ആശ്രം രാധാകുണ്ട്. പ്രഭു എത്ര രൂപയാ പ്രഭു? 3ഓ 4ഓ ലക്ഷം ആണെന്ന് മാജി. ഇതേപോലെ കുറെ ഈ ഒരാശ്രമം അല്ല ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം, എന്നെ ഓർപ്പിച്ചാൽ മതി. ഇപ്പൊ പ്രഭു പുതിയ പ്രഭു ആ എനിക്ക് 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 ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്തേക്കോ അങ്ങനെയാണെങ്കിൽ. ഇപ്പൊ ഗോവിന്ദരാജ് പ്രഭുവിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ശരി ശരി. ഇപ്പൊ പുതിയതായിട്ട് ഇതേപോലെ രാധാകുണ്ടിൽ വേറൊരെണ്ണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇങ്ങനെയാണ്, 4 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷത്തില് ഒരു ഒരു മാസം പോയി താമസിക്കാം, അതില്ലെങ്കിൽ 25 വർഷം താമസിക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ. അതെന്താണെന്ന് ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് നമ്പർ, നിങ്ങൾ ചോദിച്ചോളൂ. അവസാന നിമിഷങ്ങൾ നമ്മൾ വൃന്ദാവനത്തിൽ സമാധി ആയി കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വലിയൊരു ബാക്കിയില്ല. ഞങ്ങൾ പോയപ്പോൾ ഇവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, 90 സംതിങ് വയസ്സായി. അവരുടെ വീഡിയോ ഉണ്ടോ എന്തോ ഇതിനകത്തില്ല. അവരെ കണ്ട് അവരുടെ കൊച്ചു റൂമിനകത്ത്, ഇതിനകത്ത് തന്നെ ഒരു കൊച്ചു റൂമുണ്ട്, അതിനകത്ത് അവർ താമസിക്കുന്നു. ഭക്ഷണമൊക്കെ അവിടെ കോവിലിൽ പ്രസാദം കിട്ടും. സിമ്പിളായിട്ട് അവിടെ നാമജപം ചെയ്ത് ഇരിക്കണം. പല്ലൊന്നും ഇല്ല മുംബൈക്ക്. ആ വീഡിയോ ഉണ്ട്, ഞാൻ പിന്നെ ഒരിക്കൽ കാണിച്ചു തരാം, ഫോട്ടോ കാണിച്ചു തരാം. എൻ്റെ മോൾക്ക് പ്രസാദമൊക്കെ കൊടുത്തവർ, അനുഗ്രഹമൊക്കെ ചെയ്ത് നമ്മളൊരു 100 ദക്ഷിണയൊക്കെ കൊടുത്ത് അവർ ഹാപ്പി ആയി. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ.
ഇതാണ് ശ്രീനിവാസാചാര്യയുടെ ഭജൻ കുട്ടിയർ. അടുത്തതായി നമ്മൾ പോവാൻ പോകുന്നത് വളരെ 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 പ്രധാനപ്പെട്ട സ്ഥലം, രാധാകുണ്ടിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ഒരു സ്ഥലത്തിലാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അവിടെ പോണതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മൾ ആ മഹാന്റെ ചരിത്രം മനസ്സിലാക്കിയിരിക്കണം. ഈ കാണുന്നതാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. നമ്മുടെ ഷഡ് ഗോസ്വാമിമാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗോസ്വാമിയാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. ആരൊക്കെയാണ് ആറ് ഗോസ്വാമിമാരെന്ന് അറിയാമോ? ഈ ആറ് ഗോസ്വാമിമാരാണ് ഈ വൃന്ദാവനവും ഈ ഭക്തിശാസ്ത്രവും ഇതെല്ലാം തിരിച്ചു കൊണ്ടുവന്നത് കലിയുഗത്തില്. ഇതൊക്കെ മൺമറഞ്ഞു പോരുന്ന സംഭവങ്ങളൊക്കെ തിരിച്ച് പ്രകടിപ്പിച്ചത് ഇവരുടെ ഭക്തി കൊണ്ടാണ്. അതിൽ ഒരു ഗോസ്വാമിയാണ് ഇദ്ദേഹം. ആറ് ഗോസ്വാമിമാരുടെ പേര് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ശ്രീ രൂപ ഗോസ്വാമി, ശ്രീ ആ സനാതന ഗോസ്വാമി, ശ്രീ രഘുനാഥ ആ പ്രതാപ ഗോസ്വാമി, ശ്രീ ജീവ ഗോസ്വാമി, ശ്രീ രഘുനാഥ ഭട്ട ഗോസ്വാമി, ശ്രീ ഗോപാലഭട്ട ഗോസ്വാമി. ആഹാ, മാതാജിയുടെ പേരെന്താണ്? രജനി ദേവി. രജനി മാതാജിക്ക് ജയ്. സൂപ്പർ. ഈ ആറ് ഗോസ്വാമിമാരുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ വൃന്ദാവനം കാണുന്നത്. ഇല്ലെങ്കിൽ വൃന്ദാവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കാടായിരിക്കും, ആർക്കും എന്തെന്ന് മനസ്സിലാവില്ല. ഒരു എക്സാമ്പിൾ ലീല പറയുകയാണെങ്കിൽ ഈ രഘുനാഥദാസ് ഗോസ്വാമിയുടെ കഥ ആദ്യം പറയാം, അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയിരുന്നു വൃന്ദാവനം. ചൈതന്യ മഹാപ്രഭു സൗത്ത് ഇന്ത്യൻ യാത്രയൊക്കെ വരും, ഭാരത പ്രദേശം മൊത്തവും പര്യടനം നടത്തും. അങ്ങനെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭു വൃന്ദാവനിൽ പോയിട്ട് അവിടെ പോയി ദർശനമൊക്കെ ചെയ്യും. എന്നിട്ട് ഒരു കുറെ ലീലകൾ നമ്മൾ നടത്തും. ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ചൈതന്യ മഹാപ്രഭു പുരിയിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ അവസാന നിമിഷങ്ങളിൽ ചൈതന്യ മഹാപ്രഭുവിനെ 12 വർഷം സേവിച്ചത്, അവസാനത്തെ 12 വർഷം സേവിച്ചത് രഘുനാഥദാസ് ഗോസ്വാമിയും സ്വരൂപ് ദാമോദർ ഗോസ്വാമി ഇവരൊക്കെയാണ് മെയിൻ മഹാപ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്തൊക്കെ ചെയ്തു ചെയ്തില്ല ഇതൊക്കെ ഫുൾ ഡീറ്റെയിൽസും ഇദ്ദേഹത്തിന് അറിയാം. ആർക്ക്? രഘുനാഥദാസ് ഗോസ്വാമിക്ക് അറിയാം. അപ്പോൾ ഈ രഘുനാഥദാസ് ഗോസ്വാമി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഹൂഗ്ലിയിൽ, കർണാടകയിൽ ഹൂഗ്ലിയിൽ വലിയൊരു പണക്കാരന്റെ മകനാണ്, കോടീശ്വരൻ. 500 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു വർഷത്തെ വരുമാനം 20 ലക്ഷം രൂപ. 20 ലക്ഷം രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ 500 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഒരു വർഷത്തെ ശമ്പളം ഒരാൾക്ക് 20 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായി? ഒരു മാസം ഓൾമോസ്റ്റ് 1.5 ലക്ഷം രൂപയായി. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ 500 വർഷം മുമ്പ് ആലോചിച്ച് നോക്കണം, ഇത്ര വലിയ പണക്കാരൻ. ഇദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്ര ലോകത്തെക്കാട്ടിലും അത്ര ആ ഒരു ഇതുണ്ടായിരുന്നു പ്രഭാവം. പക്ഷേ ഇദ്ദേഹത്തിനാണെങ്കിലോ ഒന്നിനും താല്പര്യമില്ല. ചൈതന്യ മഹാപ്രഭു ഈ സ്ഥലത്ത് വരും. ഇവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന സമയത്ത് മഹാപ്രഭുവായിട്ടുള്ള സംഘം കിട്ടും. മഹാപ്രഭുവിനെ കണ്ടതും ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇനി എനിക്ക് ഒന്നും വേണ്ട, പൂർണ്ണ വൈരാഗ്യം വന്നു, എനിക്കിനി മഹാപ്രഭു മാത്രം മതി എന്ന് പറഞ്ഞ് മഹാപ്രഭുവിന്റെ കൂടെ പോട്ടാന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും. ചൈതന്യ മഹാപ്രഭു പറയും, ഇപ്പൊ നീ വരണ്ട, ഞാൻ പറയാം, വന്നാ മതി, ഞാൻ നിനക്കൊരു ഇത് തരും, ഒരു ഒരു സിമ്പിള് തരും, ആ സമയത്ത് നിന്ന് വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ചൈതന്യ മഹാപ്രഭു തിരിച്ചു പോകും. പക്ഷെ ഇദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ പിരിഞ്ഞു ഇരിക്കാനേ പറ്റില്ല, ഭയങ്കര വിരഹം. ചൈതന്യ മഹാപ്രഭുവിനെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ആ ഒരു തേജസ്സും ആ ഒരു കാരുണ്യവും എല്ലാം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമം. എങ്ങനെയെങ്കിലും മഹാപ്രഭുവിനെ തിരിച്ചു പോകണം. ആ സമയം ചൈതന്യ മഹാപ്രഭു എവിടെയാണ്? പുരിയിലാണ്. തിരിച്ചു പോയി. ഇങ്ങനെ ഇദ്ദേഹം എത്രയോ പ്രാവശ്യം വീട് വിട്ട് ഇറങ്ങി ഓടാൻ ശ്രമിക്കും. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഭടന്മാരെ വിട്ട് പിടിച്ചോണ്ട് വരും. അതേ ഒരു രാജാവാണ്, അവിടുത്തെ ചെറിയൊരു രാജാവാണ്. ആൾക്കാരെ വിട്ട് പിടിച്ചോണ്ട് വരും. അങ്ങനെ എത്രയോ പ്രാവശ്യം നോക്കും, ഇദ്ദേഹത്തിനെ പിടിച്ചു വരുത്താൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ അച്ഛൻ വിചാരിക്കും, ഇവൻ കല്യാണം കഴിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്, ഒരു പെണ്ണൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലങ്ങ് അടങ്ങിയിരുന്നോളൂ എന്ന് വിചാരിച്ച് ഒരു കല്യാണം കഴിപ്പിച്ചു വിടും. വളരെ സൗന്ദര്യവതിയായിട്ടുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിപ്പിച്ചു വിടും, ഒരു കുട്ടിയെ. ഇദ്ദേഹമാണെങ്കിലോ ഒരു ദിവസം പോലും ആ സ്ത്രീയുടെ കൂടെ താമസിക്കില്ല, ഒരു ശാരീരികമായിട്ട് ഒരു ബന്ധവും ഇല്ല ആ സ്ത്രീയായിട്ട്. ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ പൂർണ്ണ വൈരാഗ്യം വന്നു. അദ്ദേഹത്തിന് ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും മഹാപ്രഭുവിന്റെ കൂടെ പോകണം. അങ്ങനെ പല പല പ്രാവശ്യങ്ങളിലായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഉണ്ട് പ്രഭു, കേൾക്കുന്നുണ്ട്. കേൾക്കാമല്ലോ. പല പല പ്രാവശ്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും, വീണ്ടും പിടിച്ചോണ്ട് വരും, വീണ്ടും പോവും, വീണ്ടും പിടിച്ചോണ്ട് വരും. ലാസ്റ്റ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ വിചാരിക്കും, ഇവനെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, സുന്ദരിയായ ഭാര്യയെ കൊണ്ട് പറ്റാത്തതാണ് നമ്മള്, ശക്തി കൊണ്ടൊന്നും ഇവനെ പിടിച്ചടക്കാൻ പറ്റില്ല, ഇത് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ ഞാൻ ഇസ്കോണി പോകുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങില്
പോകുന്ന സമയത്ത് രാവിലെ സാധാരണ 7-8 മണിക്ക് എണീക്കുള്ളൂ. പക്ഷെ ഇസ്കോണിൽ വന്നതിന് ശേഷം രാവിലെ 3:30 4 മണിക്ക് മംഗളാരതി പോകും. ആ സമയത്ത് എൻ്റെ അച്ഛൻ അപ്പൂപ്പനൊക്കെ നോക്കും, ഇവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവന് ഭ്രാന്തായി പോകുന്ന് പറഞ്ഞ് സൈക്കിളൊക്കെ ആദ്യമൊക്കെ മിണ്ടാതിരിക്കും, ഭക്തി ഭക്തിക്ക് വേണ്ടി അല്ലേ പോകേണ്ടത് വിടും. പിന്നെ പിന്നെ അവൻ സൈക്കിളിൽ ഒളിപ്പിച്ച് വെക്കും സൈക്കിളിൻ്റെ ചാവിയൊക്കെ, രാവിലെ വിടൂല. ഇവന് എന്തോ ഭ്രാന്തായി പോകും, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇസ്കോണിൽ പോയി ബ്രഹ്മചാരി ആയി പോകും. നമുക്കറിയാം നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ലെന്ന്. പക്ഷെ ഇവർക്കൊക്കെ പേടി, അതേപോലെ ഇദ്ദേഹത്തിന്റെ അച്ഛനും പേടി, ഇവനെ വിട്ടു കഴിഞ്ഞാൽ പോക്കങ്ങ് പോകും, സന്യാസി ആയി പോകും എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കും. ലാസ്റ്റ് ഒരു ദിവസം ഇദ്ദേഹം നോക്കി, നല്ലൊരു ചാൻസ് കിട്ടി, വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയി, എങ്ങും നിൽക്കില്ല, ഓട്ടം കാട്ടുപാതയിലൂടെ ഓടും. ഓടി ഇദ്ദേഹം കർണാടകയിൽ നേരെ ഇവിടെ പോയി ജഗന്നാഥ്പുരിയിൽ, കാട്ടിൽ കൂടെ ഫുൾ കാട്ടുപാത. അങ്ങനെ മഹാപ്രഭുവിനെ കണ്ട് നമസ്കരിക്കും, മഹാപ്രഭുവിന് ഭയങ്കര സന്തോഷമാകും ഇദ്ദേഹത്തിൻ്റെ ആ വൈരാഗ്യം കണ്ടിട്ട്. അങ്ങനെ മഹാപ്രഭു പറയും, നീ ഇവിടെ തന്നെ പുരിയിൽ തന്നെ ഇരിക്കാൻ പറയും എൻ്റെ കൂടെ. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സംഘത്തിൽ തന്നെ എത്രയോ വർഷങ്ങൾ ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കും ഇദ്ദേഹം. വൈരാഗ്യമൂർത്തിയാണ്. ഇങ്ങനെ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ജഗന്നാഥ്പുരി ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പിന്നെ പിന്നെ വിചാരിക്കും ഞാൻ പ്രസാദം വാങ്ങിച്ച് കഴിച്ചാൽ ഇവിടുത്തെ എത്രയോ ഭക്തജനങ്ങൾ വരുന്നുണ്ട്, അവർക്കൊന്നും പ്രസാദം കിട്ടാതെയാവും, അതുകൊണ്ട് ഞാൻ ഈ പ്രസാദം വാങ്ങിച്ച് കഴിക്കില്ല. എന്ത് ചെയ്യും, ഈ ഭക്തന്മാരൊക്കെ കഴിച്ചിട്ട് ആ ബാക്കിയുള്ള പ്രസാദം താഴെ ഇടുമല്ലോ, അതെടുത്ത് കഴിക്കും. എന്നിട്ട് കുറേ ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പശു, കുറച്ച് പശുക്കളൊക്കെ ഈ എച്ചിൽ പ്രസാദം താഴെ വീണ ഇലയൊക്കെ കഴിക്കുമല്ലോ, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രഘുനാഥദാസ് ഗോസ്വാമി വിചാരിക്കും, ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ പശുക്കൾക്കൊന്നും ആഹാരം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഇതും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതും വിടും. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ പശുക്കളൊക്കെ കഴിച്ച് അതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതുണ്ടെങ്കിൽ കഴിക്കും, അത് മാത്രമേ കഴിക്കുള്ളൂ. അത് മനുഷ്യർ കഴിച്ച് ബാക്കി പശുക്കൾ കഴിച്ച് പിന്നെ എന്തെങ്കിലും ഈ വേസ്റ്റ് ഡബ്ബായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കഴിക്കും കഴുകിയിട്ട്. ഒരു ദിവസം നോക്കിയപ്പോൾ അവിടെ പട്ടികളൊക്കെ ഈ ആ പശു കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജഗന്നാഥപുരിയിൽ. ഇതേ വിചാരിക്കും, ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ പട്ടിക്കൊന്നും ആഹാരം കിട്ടില്ല, ഞാൻ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പട്ടി ജഗന്നാഥപുരിയിലെ പട്ടികൾ വിശന്നിരിക്കാൻ പാടില്ല. അതേ എന്ത് ചെയ്ത് ഈ പട്ടികളൊക്കെ കഴിച്ചിട്ട് ബാക്കി ഈ ഓടയിലൂടെ ഒഴുകി വരുന്നുണ്ടോ വെള്ളത്തിൽ, അതിനെ മാത്രം എടുത്ത് നല്ല സാധനം നല്ലതൊക്കെ എടുത്ത് അതിനെ കഴുകിയിട്ട് അത് മാത്രം കഴിച്ച് പിന്നെ നാമം ജപിക്കും. ഫുൾ ടൈം ജപമാണ്, ഫുൾ ടൈം ജപം, മഹാപ്രഭു ദർശനം, സത്സംഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് രഘുനാഥദാസ് ഗോസ്വാമി പരമ വൈരാഗി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചൈതന്യ മഹാപ്രഭു തിരിച്ചു പോകും, ലീല അവസാനിപ്പിച്ച്. ഇദ്ദേഹത്തിന് വിരഹം സഹിക്കില്ല. അപ്പോ ഇദ്ദേഹം നേരെ വൃന്ദാവനത്തിൽ, ആ സമയത്ത് വൃന്ദാവനത്തിൽ പോകും, അവിടെയാണ് രൂപഗോസ്വാമി സനാതന ഗോസ്വാമി ഇരിക്കുന്നത്. അവിടെ പോയി ഗോവർദ്ധനത്തിന്റെ മുകളിൽ നിന്ന് താഴെ ചാടി ജീവൻ വിടിയാനായിട്ട് നോക്കും. അപ്പോൾ രൂപഗോസ്വാമി പറയും, നിന്റെ ജീവൻ അങ്ങനെ എളുപ്പത്തിൽ കളയാൻ പാടില്ല, ഇത് മഹാപ്രഭുവിന്റെ ശരീരമാണ്, നീ അദ്ദേഹത്തിന്റെ സേവയ്ക്കായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ വൃന്ദാവനത്തിൽ തന്നെ താമസിക്കാൻ പറയും. അങ്ങനെ വൃന്ദാവനത്തിൽ ഈ ഗോവർദ്ധനത്തിന്റെ അടുത്ത് രാധാകുണ്ടിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സ്ഥലമാണ് അദ്ദേഹം താമസിച്ച ഭജൻ കുട്ടീർ, അവിടെ ഉണ്ട് ഇപ്പോഴും. അവിടെ നിന്ന് ഫുൾ ടൈം നാമസങ്കീർത്തനം ചെയ്യും, ഡെയിലി ചൈതന്യ മഹാപ്രഭുവിന്റെ ഓരോ ലീലകൾ, വൈകുന്നേരം സത്സംഗമുണ്ട്, ലെക്ചർ, വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് കേൾക്കും. ആരൊക്കെ കേൾക്കും എന്നറിയാമോ ആ സമയം കേൾക്കാനായിട്ട്? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. ആരാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അറിയാമോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഒരിക്കൽ ഞാൻ അവിടെ പറഞ്ഞതാണ്, കേൾക്കുന്നുണ്ടോ എല്ലാവരും? കേൾക്കാം പ്രഭു. ആ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആരെന്ന് ഞാൻ ഇപ്പൊ പറയാം കുറച്ച് കഴിയിട്ട്. ചൈതന്യ ചരിതാമൃത പ്രഭു. ആ അത് തന്നെ, ഒരാൾക്ക് അറിയാം. അപ്പോ ചൈതന്യ ചരിതാമൃതം നമ്മളിന്ന് വായിക്കുന്നത് അദ്ദേഹം എഴുതിയാണ്. എങ്ങനെ എഴുതിയെന്നുള്ളത് ഞാൻ ഇപ്പൊ പറയാം. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് പോ, അദ്ദേഹം ആ ചൈതന്യ ചരിതാമൃതം എഴുതിയ സ്ഥലം ഇന്ന് പോകുന്നുണ്ട്, അവിടെ എത്തുമ്പോ പറയാം. അങ്ങനെ ഈ രഘുനാഥ് ഗോസ്വാമി ഒരു സ്തവാവലി എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു ഗൗരംഗ സ്തവാവലി എന്ന് പറഞ്ഞൊരു ഇത് എഴുതും, സ്തുതി, മഹാപ്രഭുവിനെ കുറിച്ചുള്ള സ്തുതി. അവസാന നിമിഷങ്ങളിൽ മഹാപ്രഭു എങ്ങനെ ഇരുന്നു എന്നുള്ളത്, അതിലെ ഒരു ലൈൻ മാത്രം ഞാൻ ഇപ്പൊ വായിക്കാം. സ്വകീയസ്യ പ്രാണാർബുദ സദൃശ ഗോഷ്ഠസ്യ വിരഹാത് പ്രളാപാൻ ഉന്മാതാത് സതതമതി കുർവൻ വികലതീഹി ദദത് ഭിത്യൗ ശശ്വത്
वदन विदुर्षेण रुधिरम क्षाथोत्तम गौरांगो हृदय उदयन मदयति। മഹാപ്രഭു എന്റെ ഹൃദയത്തിൽ വന്ന് എന്നെ മത്തനാക്കട്ടെ. എന്ത്, എങ്ങനത്തെ മഹാപ്രഭു? അതേ പറയാണ് ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിൽ വന്ന സമയത്ത് എവിടെ മധുമംഗൾ, എവിടെ എന്റെ കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞ് ആ വിരഹത്തിൽ ആ കൃഷ്ണഭാവ കൃഷ്ണന്റെ ആ ഒരു മൂഡിലോട്ട് പോകും. അങ്ങനെ മഹാപ്രഭു ഒരു പ്രാന്തര പോലെ ഇങ്ങനെ രാത്രിയും പകലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധി അങ്ങനെ മാറിപ്പോയി, കൃഷ്ണന്റെ ആ ഒരു ഭാവത്തിലോട്ട് പോയി. രാത്രിയും പകലും ഉറങ്ങില്ല. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സൂര്യനെ നോക്കും, അദ്ദേഹത്തിന്റെ മുഖം, സൂര്യനല്ല ചന്ദ്രൻ, അദ്ദേഹത്തിന്റെ മുഖം ചന്ദ്രനെ പോലെ ഇങ്ങനെ ജ്വലിക്കുകയാണ്. ആ മുഖം കൊണ്ട് ഭിത്യവും, ഭിത്യവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിത്തി, ചെവര്, ചെവരിൽ കൊണ്ടുപോയി മുഖമൊക്കെ ഇങ്ങനെ ഉരക്കി വന്നു ആ വിരഹത്തിൽ. എവിടെ എന്റെ കൂട്ടുകാരന്മാർ, എവിടെ ഗോപികൾ, എവിടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണൻ ഗോപികളെയും ഗോപന്മാരെയൊക്കെ പിരിഞ്ഞിരിക്കുന്ന ആ ഒരു ഭാവത്തിലോട്ട് പോയി ഫുൾ ടൈം കരയി വന്നു. അങ്ങനെ അദ്ദേഹം മുഖം കൊണ്ടുവന്ന് ചെവരിൽ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ എന്താവെന്ന് അറിയാമോ, മുഖത്തൂടെ ഇങ്ങനെ രക്തം വരുമെന്ന്. ആ ചന്ദ്രനെ പോലെ ജ്വലിക്കുന്ന ആ മഹാപ്രഭുവിന്റെ മുഖത്തിൽ നിന്ന് ഇങ്ങനെ മുഖമൊക്കെ പൊട്ടി ഇങ്ങനെ രക്തം വരും. ആ ചൈതന്യ മഹാപ്രഭു ആ മത്തനെ പോലെ ഇരിക്കുന്ന മതയതി, മാം മതയതി എന്ന് വെച്ചാൽ എന്നെ മതം, എനിക്കും ആ ഒരു ഭക്തി എന്റെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ 8 ശ്ലോകം 9 ശ്ലോകം കണ്ടുണ്ട്. അതിന്റെ പേര് ഗൗരംഗസ്തവ കൽപ്പവൃക്ഷ എന്ന് പറയും, ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. സ്തുമസ്തം ചൈതന്യാകൃതി എന്ന് പറഞ്ഞ് തുടങ്ങും, ഭയങ്കരമായിരിക്കും, സമയം കിട്ടുമെങ്കിൽ വായിച്ചു പോകും. അങ്ങനെ രഘുനാഥ് ഗോസ്വാമി ഇതെല്ലാം എഴുതി വെക്കും, മഹാപ്രഭു എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അറിയാം. ഒരിക്കൽ രഘുനാഥ് ഗോസ്വാമി ഇങ്ങനെ ഇരിക്കുകയാണ് രാധാകുണ്ടിലെ തീരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ രാധാകുണ്ട് എങ്ങനെ വന്നതറിയാമോ ആർക്കെങ്കിലും? ഒരിക്കൽ പണ്ടൊരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, രാധാകുണ്ട് ആക്ച്വലി ഇല്ലായിരുന്നു ഈ സ്ഥലം ഇവിടെ. അതെ, പക്ഷെ എല്ലാവർക്കൊന്നും ഓർമ്മയില്ല. ആക്ച്വലി ഈ വൃന്ദാവനം മൊത്തവും കാട് പിടിച്ച് കിടന്നു. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു ഒരു സ്ഥലത്ത് വന്ന് ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ട്, അവിടെ ഇറങ്ങി ചൈതന്യ മഹാപ്രഭു കുളിച്ച് അവിടെ ഭയങ്കര നാരദ നൃത്തമൊക്കെ ചെയ്യും ആ വെള്ളം തലയിൽ തട്ടി. എന്നിട്ട് പറയും ഇതാണ് രാധാകുണ്ട് എന്ന് പറയും. എന്നിട്ട് രഘുനാഥ് ഗോസ്വാമി എടുത്ത് പറയും, എത്തിയിട്ട് നീ വൃന്ദാവനത്തിൽ പോയിട്ട് അത് പോയി പുനരുദ്ധാരണം ചെയ്യാൻ പറയും. ഇപ്പൊ രഘുനാഥ ഗോസ്വാമി ഇവിടെ വന്ന് രാധാകുണ്ടിന്റെ അവിടെ ഡെയിലി വന്ന് ഇരിക്കുകയാണ്, ജപിച്ചുകൊണ്ടിരിക്കും. ഈ സ്ഥലത്ത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെയാണ് കണ്ണടച്ച് ഇങ്ങനെ ധ്യാനത്തിൽ ജപിക്കും. എങ്ങനെയെങ്കിലും ഈ രാധാകുണ്ടിന് പുനരുദ്ധാരണം ചെയ്യണം, രഘുനാഥ് അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1535-ലാണ് ഈ സംഭവം. അപ്പൊ പുനരുദ്ധാരണം ചെയ്യണം, അതിനുവേണ്ടി പൈസ വേണം. ഇതേയാണെങ്കിൽ വീടും കൂടി പൈസയെല്ലാം വിട്ടിട്ടാണ് ഇവിടെ വന്ന് സന്യാസിയായിട്ട് ബാബാജി ആയിട്ടിരിക്കുന്നത്. അപ്പോ ഈ രണ്ട് കുണ്ടമുണ്ട്, രാധാകുണ്ട് ശ്യാമകുണ്ട്, രണ്ട് തൊട്ട് തൊട്ട് അടുത്തടുത്തായിട്ടിരിക്കും, രണ്ട് കണ്ണു പോലെ ഇരിക്കും. ഗോവർദ്ധനത്തിന്റെ രണ്ട് കണ്ണു പോലെയാണ്, 12 മീറ്ററും കാണ്ടേ ഉള്ളൂ അതിന്റെ ഇത് വീതി അന്നത്. അപ്പോ ഇത് എങ്ങനെയെങ്കിലും വലുതാക്കണം. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പൈസ വേണം. അപ്പോ ഇങ്ങനെ പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഇത് വരും, ഞാൻ പൈസയൊക്കെ വിട്ടിട്ട് ഭഗവാനെ പൂർണ്ണ ശരണാഗതി ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്, ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും പൈസയെ കുറിച്ച് ആലോചിക്കുന്നു, എന്ത് മൂഢനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് വീണ്ടും ആ ധ്യാനം അങ്ങ് മാറ്റും. അങ്ങനെ ഇരിക്കുമ്പോ ഇതേ സെയിം ടൈമിൽ ഒരു ഭക്തൻ എവിടെ ബദ്രിനാഥിൽ പോവാനായിട്ട് അവിടെ പോയി മഹാ ബദ്രിനാരായണന് കാണിക്ക സമർപ്പിക്കണം. അദ്ദേഹത്തിന് എന്തോരം നേർച്ച, ബദ്രിനാഥന്റെ ഭക്തനാണ് അദ്ദേഹം. അപ്പൊ ബദ്രി ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാനായിട്ടും അതിനെന്തോ വേണ്ടി അദ്ദേഹം ഇഷ്ടംപോലെ പൈസ ഡൊണേഷൻ ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ബദ്രിനാഥൻ ആ ഭക്തന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയും, നീ ഇങ്ങോട്ട് വരണ്ട. ആര്, ബദ്രിനാഥൻ പറയാണ്, നീ നേരെ വൃന്ദാവനത്തിൽ പോകും, അവിടെ രാധാകുണ്ടില് രഘുനാഥ് ദാസ് ഗോസ്വാമി എന്ന് പറഞ്ഞൊരു ഭക്തനുണ്ട്, ആ ഭക്തൻ്റെ അടുത്ത് ഈ പൈസയൊക്കെ കൊടു, നിന്റെ ഈ പൈസ അദ്ദേഹം ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും, അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ പൂർണ്ണ തൃപ്തനാകും, അതുകൊണ്ട് നീ ബദ്രിയിലോട്ട് ചെയ്യും, ഇനി ഇവിടെ വന്ന് ചെയ്യണ്ടെന്ന് പറയും. അപ്പൊ ഈ ഭക്തന് ഭയങ്കര സന്തോഷമാകും. അദ്ദേഹം നേരെ ഗോവർദ്ധനിൽ വരും, വൃന്ദാവൻ ഗോവർദ്ധനിൽ വരും, അവിടെ എവിടെയാണ് രഘുനാഥ ഗോസ്വാമി എന്ന് പറഞ്ഞ് എല്ലായിടത്തും ചോദിക്കും. എല്ലാവർക്കും അറിയാം രാധാകുണ്ടിന്റെ സൈഡിൽ അദ്ദേഹം ഇരിപ്പുണ്ട് എന്ന് പറയും. അദ്ദേഹം ഓടിച്ചെന്ന് ഇദ്ദേഹത്തിന് കാലിൽ വീഴും. എന്നിട്ട് പറയും, ബാബാജി എന്റെ സ്വപ്നത്തിൽ ഭഗവാൻ വന്ന് പറഞ്ഞതാണ് അങ്ങേക്ക് ഈ ഫുൾ പൈസയും ദാനം ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. രഘുനാഥ ഗോസ്വാമിക്ക് ഭയങ്കര സന്തോഷമാകും. അദ്ദേഹം പറയും, ഇവിടെ നമുക്കൊരു രാധാകുണ്ട് ശ്യാമകുണ്ട് രണ്ട് തീർത്ഥങ്ങൾ കെട്ടണം, വളരെ
പുരാതനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ സ്പോട്ട്. അപ്പൊ ഇതിന്റെ ചുമതലയ്ക്കായിട്ട് ജീവഗോസ്വാമിയെ വിളിക്കും. ജീവഗോസ്വാമി എന്ന കൊച്ചു പയ്യനാണ്. അപ്പൊ ജീവഗോസ്വാമിയെ വിളിച്ചിട്ട് പറയും, ഇത് നമുക്ക് പുനരുദ്ധാരണം ചെയ്യണം, ഇതിന്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കി നടത്തണം പറഞ്ഞ് ഈ പൈസയൊക്കെ അദ്ദേഹത്തിന് ഏൽപ്പിക്കും. അങ്ങനെ ജീവഗോസ്വാമി ആ ഭൂമിയുടെ മുതലാളിയെ കണ്ടുപിടിച്ച് ചോദിക്കുന്നതിലും കൂടുതൽ പൈസ കൊടുത്ത് ആ ഭൂമി വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് അവർ കെട്ടിത്തുടങ്ങും, ആൾക്കാരെ വെച്ച് കെട്ടിത്തുടങ്ങും. അങ്ങനെ ആ സ്ഥലം കുഴിക്കും, ആ ചെറിയ കുളം പോലെ ഉണ്ടല്ലോ അതിനെ കുഴിക്കും. കുഴിച്ച് കുഴിച്ച് മണ്ണൊക്കെ വാരി കുറെ കുറച്ച് കുറച്ച് താഴോട്ട് എത്തുമ്പോൾ അതിനകത്തൊരു കുളം കാണുന്നു. അതിന് ബോർഡറൊക്കെ വെച്ച് നല്ല സാദാ, നമ്മൾ ഇങ്ങനെ ഒരു നല്ലൊരു ക്ഷേത്രത്തിന്റെ കുളം കാണും, അതേപോലെ കുളം. അപ്പോഴാണ് ജീവ അദ്ദേഹത്തിന് മനസ്സിലായത് ഭഗവാൻ സമയത്ത് 5000 വർഷങ്ങൾക്ക് മുമ്പ് കുളച്ച് ലീല നടത്തില്ലേ, ആ സ്പോട്ടാണ് റിയൽ സ്പോട്ട് രാധാകുണ്ട്. അങ്ങനെ അതിന്റെ കുറച്ചുകൂടെ വിസ്തീർണമായിട്ട് കുഴിക്കും. കുഴിക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് ഈ ശ്യാമകുണ്ട്, അതിന് താഴെ ഇതേപോലെ ബോർഡറൊക്കെ വെച്ച് കെട്ടി ഒരു കുളം അതിന്റെ താഴെ ഭൂമിക്കടിയിൽ. അങ്ങനെ മണ്ണൊക്കെ മാറ്റി ഫുള്ള് തോണ്ടി കഴിയുമ്പോൾ വെള്ളം കൊണ്ടങ്ങ് നിറയും രണ്ട് സൈഡിലും. അതാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന രാധാകുണ്ട്, നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ദർശനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാധാകുണ്ടും ശ്യാമകുണ്ടും വരാനായിട്ട് അതിന്റെ പിന്നിൽ കളിച്ചത് ആരാണ്? ബദ്രിനാഥൻ. എല്ലാം കണക്റ്റഡ് ആണ്, നോക്ക്, ബദ്രിനാഥനും വൃന്ദാവനം ഇതെല്ലാം കണക്റ്റഡ് ആണ്. അങ്ങനെ ബദ്രിനാഥദാസ് ഗോസ്വാമി ഒരു ദിവസം രണ്ട് രണ്ട് ലീല കൂടെ പറയാം നമുക്ക്, അത്ര വലിയ മഹാനാണ്. അങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ വിട്ടിട്ട് പോകാൻ പാടില്ല. ഒരിക്കൽ ബദ്രിനാഥ ഗോസ്വാമി കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാം പ്രഭു. കേൾക്കാം, ബോറടിക്കുന്നില്ലല്ലോ. ഇല്ല പ്രഭു. ഇല്ലല്ലോ, ഓക്കെ. ഒരിക്കൽ രഘുനാഥ ഗോസ്വാമി ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ മാല എടുത്ത് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തപസ്വിയാണ്, അതായത് എന്തൊക്കെ എത്ര മാല ജപിക്കും എന്നൊക്കെ ഞാൻ ഇപ്പൊ പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. ആ മരത്തിന് താഴെ ഇങ്ങനെ നിന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്ത് പല ഭക്തന്മാരും പറയും, ബാബാജി അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഭജൻ കുട്ടീർ ഞങ്ങൾ ഉണ്ടാക്കി തരാം, അതിനകത്തിരുന്ന് ജപിക്കും. കാരണം ഇവിടെ ഇഷ്ടംപോലെ പുലികളൊക്കെ സഞ്ചരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇദ്ദേഹം പറയും, എനിക്ക് ഭജൻ കുട്ടീർ ഒന്നും വേണ്ട, ഇത് മതി, വൃന്ദാവനം മൊത്തവും രാധാറാണിയുടെ സ്ഥലമാണ്, എല്ലാം എവിടെ വേണേലും ജപിക്കാം, ഒരു പ്രശ്നമാവില്ല, രാധാറാണി നോക്കിക്കോളും പറയും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കണ്ണടച്ച് ഇദ്ദേഹം ജപിക്കുന്ന സമയത്ത് സനാതന ഗോസ്വാമി നോക്കിയപ്പോൾ ദൂരെ രണ്ട് പുലി കണ്ട, ഈ കാണുന്ന പുലി, രണ്ട് പുലി ഇദ്ദേഹം ജപിക്കുന്ന തൊട്ടടുത്തിരുന്ന് ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. പണ്ട് വൃന്ദാവനം എന്ന് വെച്ചാൽ മൊത്തം കാടാണ്, വെള്ളം കുടിച്ചു. അപ്പൊ സനാതന ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്, അവരൊക്കെ ഞെട്ടിപ്പോവും, ഈ പുലി ഒന്നും ചെയ്യില്ല ഇദ്ദേഹത്തിന്, അത് കുടിച്ചിട്ടും മിണ്ടാതെ അങ്ങ് പോവും. അപ്പോ ഈ ആൾക്കാരൊക്കെ പറയും, സ്വാമി ബാബാജി അങ്ങ് ഇങ്ങനെ ചെയ്യരുത്, ഭജൻ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾ സ്ത്രീകരിക്കണം, ഞങ്ങൾ എല്ലാം കെട്ടിത്തരാൻ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും. ഇദ്ദേഹം പറയും, വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറയും, സമ്മതിക്കില്ല. ഒരു ദിവസം നോക്കിയപ്പോൾ ഇതേ ഇങ്ങനെ കണ്ണടച്ച് ഭയങ്കര ധ്യാനത്തിൽ മഗ്നമായിട്ട് ജപിക്കുകയാണ്. ജപിക്കുന്ന സമയത്ത് ഭയങ്കര വെയിൽ, വൃന്ദാവനിൽ പോയി കഴിഞ്ഞാൽ അറിയാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ തിളക്കും, 50 ഡിഗ്രി 52 ഡിഗ്രി ഒക്കെ പോകും ചിലപ്പോൾ. ഇതേ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതേ ഒന്നും അറിയുന്നില്ല, ശരീരബോധമേ ഇല്ല. ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സനാതന ഗോസ്വാമി ദൂരെ നോക്കുകയാണ്. നോക്കിയപ്പോൾ ഒരു കുട്ടി, ഒരു യൗവനത്തിലുള്ള ഒരു കൊച്ചുകുട്ടി, ഒരു ഭയങ്കര സൗന്ദര്യമായിട്ടുള്ള കുട്ടി, നോക്കിയപ്പോൾ ആര്? രാധാറാണി. രാധാറാണി ഇങ്ങനെ തൻ്റെ സാരി തുമ്പുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ മറച്ചേക്കാണ് വെയിലടിക്കാതിരിക്കാനായിട്ട്. ഇതേ ഒന്നും അറിയുന്നില്ല. അപ്പോൾ രാധാറാണിയുടെ മുഖത്തൂടെ ഇങ്ങനെ വേർത്ത്, ആ വെയിലടിക്കുകയില്ലേ, ആ വേർപ്പ് ഇങ്ങനെ ഒലിച്ചിങ്ങനെ താഴെ വന്ന് ഭൂമിയിൽ മൊത്തം ആ ചുറ്റും വെള്ളമായി, അത്രയ്ക്ക് ചൂട്. അപ്പൊ സനാതന ഗോസ്വാമി ദൂരെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമാവും, അദ്ദേഹം ഓടി അടുത്ത് വരും. അപ്പോഴത്തേക്ക് രാധാറാണി അവിടുന്ന് അപ്രത്യക്ഷമാവും. രഘുനാഥ ഗോസ്വാമി വിളിച്ചിട്ട് പറയും, നീ എന്താണ് ഈ കാണിക്കുന്നത് അറിയാമോ? നിന്റെ പിന്നാലെ ബാക്കിൽ വന്ന് നിന്നത് രാധാറാണിയാണ് അറിയാമോ? നീ ഇതേ ഒന്നും അറിഞ്ഞില്ല. അദ്ദേഹം പറയും, രാധാറാണി എന്തിനു ഇവിടെ വന്നേ, വരണം, ഞാൻ അതിന് അത്രയ്ക്ക് യോഗ്യത ഒന്നും എനിക്കില്ല. ഒരു സനാതന ഗോസ്വാമി പറയും, നീ വേണമെങ്കിൽ ബാക്കിൽ നോക്ക്, രാധാറാണി നിന്ന് ആ ചരണ സ്ഥലം അവിടെ നോക്ക്, അവിടെ മൊത്തം വെള്ളമായിരിക്കുകയാണ്, ആ രാധാറാണിയുടെ വേർപ്പാണെന്ന് പറയും. ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ആ തറ മൊത്തം നനഞ്ഞിരിക്കുന്നു, ബാക്കി ചുറ്റും വെയിലുകൊണ്ട് ഇതായിരിക്കുന്നു, ആ രാധാറാണി നിന്ന സ്ഥലം മാത്രം ഇങ്ങനെ നനഞ്ഞിരിക്കുന്നു ഭൂമി. ഇത് ആ സ്ഥലത്ത് കടന്ന് ഉരുളും, ഓ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഉരുളും. അങ്ങനെ അദ്ദേഹം പറയും, ശരി, ഞാൻ ഒരു ഭജന കുട്ടീർ കെട്ടിക്കോളൂ, അവിടെ ഇരിക്കാന്ന് പറയും. അങ്ങനെ ഭക്തന്മാരൊക്കെ ചേർന്ന് ഇദ്ദേഹത്തിന് ഒരു ഭജന കുട്ടീർ കെട്ടിക്കൊടുക്കും. അപ്പൊ അതാണ് രഘുനാഥദാസ് ഗോസ്വാമി. ശ്രീ ശ്രീ രഘുനാഥദാസ് ഗോസ്വാമിക്ക് ഇല്ലേ? ജയ്.
போயும் போயும் ஜாய். ഇതേപോലെ വേറൊരു ലീല ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ ഈ ഫോട്ടോയിലെ എല്ലാ ലീലയും കൂടെ ഒരുമിച്ച് വരച്ചേക്കാണ് അവർ. ഇതൊക്കെ ഓരോ സമയത്തായിട്ട് നടന്നതാണ്. ഒരിക്കൽ നോക്കിയപ്പോ സനാതൻ ഗോസ്വാമി, നോക്കിയപ്പോ രഘുനാഥാസ് ഗോസ്വാമി അവിടെ ജപിക്കുകയാണ്. ബാക്കിൽ ആര്? കൃഷ്ണൻ വന്നിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഇഷ്ടംപോലെ ലീലകൾ നടന്നിട്ടുണ്ട്. അപ്പോ ഒരിക്കൽ ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര തപസ് ചെയ്ത് ചെയ്ത് ഒരു സ്റ്റേജ്, ഒരു 42 വർഷം അദ്ദേഹം ബൃന്ദാവനത്തിലുണ്ടായിരുന്നു. എത്ര? 42 വർഷം. ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മഹാപ്രഭുവിനെ വിട്ട ആ വിരഗം ഉണ്ടല്ലോ, ആ വിരഗത്തിൽ ഭക്ഷണം കഴിപ്പ് അങ്ങനെ നിർത്തി വെറും ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിക്കാൻ തുടങ്ങി. ഫ്രൂട്ട്സ് മാത്രം കഴിക്കും, നാമജപം ചെയ്യും. കുറേ കാലങ്ങൾക്ക് ശേഷം രൂപഗോസ്വാമി സമാധിയായി. രൂപഗോസ്വാമി സനാതന ഗോസ്വാമിയൊക്കെ ഇദ്ദേഹത്തിനെക്കാട്ടിലും നല്ല പ്രായമുള്ളവരാണ്. രൂപഗോസ്വാമി സമാധിയായപ്പോൾ ഇദ്ദേഹം ഫ്രൂട്ട്സ് കഴിപ്പ് നിർത്തി വെറും മോര് മാത്രം കുടിച്ച് ജീവിക്കാൻ തുടങ്ങി. സനാതന ഗോസ്വാമി കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സമാധിയായി. അതിനുശേഷം ഇദ്ദേഹം മോര് കുടിപ്പ് നിർത്തി, ആഹാരം കഴിക്കുന്നത് അങ്ങനെ നിർത്തി. ഫുൾ ടൈം ജപം മാത്രം. ജപം ചെയ്യും, വൈകുന്നേരം ആകുമ്പോൾ ചൈതന്യ ചരിതാമൃതം. അന്ന് ചൈതന്യ ചരിതാമൃതം ഇല്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീല ഇദ്ദേഹം വൈകുന്നേരം സംസാരിക്കും രാധാകുണ്ടിലെത്തിയത്. അതാണ് ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ അന്ന് കൃഷ്ണരാജ് കവരാജ് ഗോസ്വാമി ആ സ്ഥലത്തുണ്ട് ബൃന്ദാവനത്തിൽ. കൃഷ്ണരാജ് കവരാജ് ഗോസ്വാമി ഇദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കും ഈ ക്ലാസ് കേൾക്കാനായിട്ട്. എന്നിട്ട് ഇദ്ദേഹം പറയുന്ന ഓരോ ലീലകൾ മഹാപ്രഭുവിനെ ഡയറക്റ്റ് കണ്ടത് ഇദ്ദേഹമാണ്. അപ്പോൾ ആ ലീലകളൊക്കെ ആ താളി ഓലയിൽ എഴുതി വയ്ക്കും. അങ്ങനെ ഇദ്ദേഹമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കും കൃഷ്ണരാജ് കവരാജ് ഗോസ്വാമി. എന്നിട്ട് സ്വരൂപ് ദാമോദർ, അദ്ദേഹമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ സെക്രട്ടറി, അദ്ദേഹം ഇദ്ദേഹത്തിന് രഘുനാഥ ഗോസ്വാമിക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു ആ കാര്യങ്ങളൊക്കെ രഘുനാഥ ഗോസ്വാമി കൃഷ്ണരാജ കവരാജ ഗോസ്വാമി പറഞ്ഞു കൊടുക്കും. അങ്ങനെ എഴുതിയാണ് ചൈതന്യ ചരിതാമൃതം. മനസ്സിലായില്ലേ? ആ സ്ഥലത്ത് നമ്മളിന്ന് പോകും. അപ്പൊ നമുക്കിപ്പോ ദർശനം ചെയ്യാം. ഇത്രയും തൽക്കാലം ഇത്രയും മതി. ഇനി ഇദ്ദേഹം ചെയ്ത തപസ് എന്തെന്ന് ഈ ദർശനം ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇതാണ് സ്ഥലം രാധാകുണ്ടിലെ തൊട്ട്. രഘുനാഥദാസ് ഗോസ്വാമി ഭജൻ കുടീർ കീ ജയ്. ഇതിനകത്താണ് അദ്ദേഹം ഫുൾ ടൈം നാമസങ്കീർത്തനം ചെയ്തത്, ജപം. കണ്ട ബാക്കിൽ ഒരു ഫോട്ടോ കാണാം. രാധാറാണി കണ്ട സാരി വെച്ച് അദ്ദേഹത്തിനെ വെയിലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അദ്ദേഹം ഡെയിലി 100,000 നാമജപമാണ് ജപിക്കുന്നത്. 100,000 ഹരേ കൃഷ്ണ. മാക്സിമം ഉറങ്ങിയ 1 or 2 മണിക്കൂർ, അതിനപ്പുറം ഉറങ്ങില്ല. കണ്ടോളൂ, ഇതൊക്കെ അദ്ദേഹം ഭജന ചെയ്ത സ്ഥലമാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ശുദ്ധ രാധാറാണിയുടെ അസിസ്റ്റന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും, മഞ്ചരി. അതെ, 1 മിനിറ്റ്, അതോടെ കേട്ടിട്ട് വീഡിയോ കാണാം. കൃഷ്ണന് 2 ടീമുകളുണ്ട് അറിയാമല്ലോ. കൃഷ്ണന് രാധാറാണിയുടെ ഒരു ടീമുണ്ട്, ചന്ദ്രാവലിയുടെ വേറൊരു ടീമുണ്ട്. ചന്ദ്രാവലി എന്ന് പറഞ്ഞ വേറൊരു ഗോപിയാണ്. ഇപ്പോ നമ്മൾ പൊതുവെ രാധ എന്ന് മാത്രമേ കേട്ടുള്ളൂ. ചന്ദ്രാവലി എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മളെല്ലാം ആക്ച്വലി ഗൗഡീയ വൈഷ്ണവരെല്ലാം രാധാറാണിയുടെ, ഗൗഡി എന്ന് പറഞ്ഞാല് രാധ എന്നാണ് അർത്ഥം. അപ്പോ രാധാറാണിയുടെ അനുയായികളാണ് നമ്മളെല്ലാവരും. ഇപ്പൊ ഈ ചന്ദ്രാവലിയുടെ സ്ഥലം എന്ന് പറഞ്ഞ വേറെ സ്ഥലമുണ്ട്, അതിന്റെ പേരാണ് സഖിസ്ഥൽ. അത് വേറൊരു ഗ്രാമമാണ്, അത് വൃന്ദാവനത്തിൽ തന്നെയാണ്, കുറച്ചങ്ങോട്ട് മാറി. അപ്പൊ ഈ രാധാറാണിയെ സേവിക്കുന്ന ഗോപിയന്മാര് ചന്ദ്രാവലിയെ ഇഷ്ടമല്ല. ചന്ദ്രാവലിയെ സേവിക്കുന്നവർക്ക് രാധാറാണിയുടെ ഗോപിമാരെ, മഞ്ജരിമാരെ ഇഷ്ടമല്ല. രണ്ടുപേരും ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ഒരു കൃഷ്ണൻ ഞങ്ങളേതാണ് എന്നൊരു ഒരു അഭിമാനമാണ് രണ്ട് സൈഡിലും. നല്ലതാണ് ആക്ച്വലി. ഈ വലിയ വലിയ ടോപ്പിക്കുകളിലൊന്നും കയറി നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. ഈ ഗോലോക വൃന്ദാവനത്തിലും അസൂയ ഇതൊക്കെ ഉണ്ട്, പക്ഷെ അത് ഭഗവാന് വേണ്ടിയുള്ള അസൂയാണ്, തൻ്റെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയുള്ള അസൂയല്ല. ഈ ഭൂമിയിൽ നമ്മളെ സുഖത്തിന് വേണ്ടിയുള്ള അസൂയാണ്. പക്ഷേ വൈകുണ്ഠത്തിലും ഗോലോക വൃന്ദാവനത്തിലൊക്കെ അവിടെ ഉണ്ട്, അത് നല്ല അസൂയാണ്. അപ്പൊ നമ്മൾ കഥ മാത്രം കേട്ട് അങ്ങനെ വിടുക, അതിൽ കൂടുതലായിട്ട് റിസർച്ചൊന്നും ചെയ്യാൻ പോകണ്ട. ഇപ്പോ ഒരു കഥ പറയുന്നുണ്ട് ഇതിനകത്ത്, ഈ രഘുനാഥദാസ് ഗോസ്വാമിയുടെ ലീലയില്. അത് ഇങ്ങനെ ധ്യാനത്തിലിരുന്ന സമയത്ത് ലാസ്റ്റ് സമയങ്ങളിലൊക്കെ മോര് മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ഭക്തനുണ്ട്.
ഈ ഹൃദനാദാസ് ഗോസ്വാമിയുടെ കൂടെ. ആ ഭക്തൻ വിചാരിക്കും ഇതേ ഒരു ഗ്ലാസ് മോര് മാത്രമേ കുടിക്കാറുള്ളൂ, അത് ആ ഇലയിൽ അറിയാമല്ലോ നമ്മുടെ ഈ പ്ലാവിൻ്റെ എന്തോ ഒരു ഇലയുണ്ടല്ലോ ആ ഇലയിൽ. പക്ഷെ ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ കൂടുതൽ മോര് കൊടുക്കാം, എന്തായാലും മോരേ കുടിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എന്ത് ചെയ്ത് വലിയ ഇല, ഈ സഖിസ്ഥലി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൽ നിന്ന് വലിയ ഇല കൊണ്ടുവരും. ആ ഇലയിൽ മോരെടുത്ത് കൊണ്ടുവന്ന് അതിനകത്ത് രഘുനാഥദാസ് ഗോസ്വാമിക്ക് ആ മോര് കൊടുക്കും. രഘുനാഥദാസ് ഗോസ്വാമി ചോദിക്കും ഇന്ന് എന്താണല്ലോ കപ്പിന്റെ സൈസ് കൂടുതലാണല്ലോ, സാധാരണ ഇതല്ലല്ലോ കപ്പ്, ഇത് എവിടുത്തെ ഇലയെന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും ബാബാജി ഇത് വന്ന് സഖിസ്ഥലി ഗ്രാമത്തിൽ നിന്നുള്ള മരത്തിൽ നിന്നുള്ള ഇലയാണ്, അതുകൊണ്ടാണ് ഇതിന്റെ സൈസ് കൂടുതൽ എന്ന് പറയും. അപ്പോ ഇതേ ഈ ലീല നടക്കുന്നത് രാധാകുണ്ടിലാണ്. ഇത് കണ്ടത് ഈ സഖിസ്ഥലി എന്നുള്ള ഈ പേര് കേട്ടതും ഇദ്ദേഹം ആ ഗോപി വാതിലോട്ട് പോയി രഘുനാഥ ഗോസ്വാമി. അപ്പോ അതെടുത്ത് ഒറ്റ കയറി എന്നിട്ട് പറയും എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ആ ചന്ദ്രാവലിയുടെ സ്ഥലത്തു നിന്നുള്ള ഇല കൊണ്ടുവരും എനിക്ക്. ഏഹ് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വരും, ചുണ്ടൊക്കെ കടിച്ച് ആ ഗോപി ഭാവത്തിലോട്ടങ്ങ് പോകും. ഇനി മേല ഇതേപോലെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പോരുന്നു പറഞ്ഞിട്ട് തിരിച്ച് കൊടുക്കും, ഒരു എറിയും എടുത്ത് കൊടുക്കും. ഞാൻ രാധാറാണിയുടെ സഖിയാണ്, മഞ്ജരിയാണ്, അല്ല ചന്ദ്രാവലിയുടെ അല്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലങ്ങ് പോയിക്കളെ. പക്ഷെ ആ ഭക്തന് മനസ്സിലായി ഇദ്ദേഹം അഹങ്കാരം കൊണ്ട് പറയുകയല്ല, ആ ഒരു ഗോപി ഭാവത്തിലിരുന്ന് പറയുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര സന്തോഷത്തിൽ നമസ്കരിച്ചിട്ട് അങ്ങ് പോകും. അപ്പൊ അത്ര വലിയ മഹാനാണ് രഘുനാഥദാസ് ഗോസ്വാമി. നമ്മളിപ്പോൾ കാണുന്നതാണ് പഞ്ചപാണ്ഡവത്തില ഈ മരങ്ങൾ, പഞ്ചപാണ്ഡവരാണ്, അഞ്ച് മരങ്ങളുണ്ട് ഇവിടെ. ഈ കാണുന്നത് ശ്യാമകുണ്ട്, എന്റെ തൊട്ടടുത്ത് തന്നെ രാധാകുണ്ടുണ്ട്. ഇതിന് ഈ കാണുന്ന ഈ ശ്യാമകുണ്ടിന് താഴെ ഒരു കുളമുണ്ട്, അത് 5000 വർഷങ്ങൾക്ക് ഭഗവാൻ കെട്ടി അതിനെ വീണ്ടും പുനരുദ്ധാരണം ചെയ്തത് വജ്രനാഭനാണ്, ഭഗവാന്റെ കൊച്ചുമകനായ വജ്രനാഭൻ. അത് ഫുള്ള് വറ്റിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എത്രയോ വർഷങ്ങൾക്ക് ഇടയിൽ രാധാകുണ്ട് ശ്യാമകുണ്ട് ക്ലീൻ ചെയ്യും വെള്ളം, ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പോയി ദർശനം ചെയ്യാം. അതൊക്കെ അതിന്റെ തൊട്ടടുത്ത് അവിടെ കാണുന്നത് രാധാകുണ്ട്. വേറെ ഗുണോദ്ദേശിക ദീപികയിൽ പറയുകയാണ് രഘുനാഥ ഗോസ്വാമി കൃഷ്ണലീലയിൽ രാസമഞ്ജരി ആയിരുന്നു. ഈ കാണുന്നത് അദ്ദേഹം പൂജിച്ച വിഗ്രഹമാണ്, എനിക്ക് വീഡിയോ അടുത്ത് പോയി എടുക്കാൻ പറ്റിയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ വചനം നടക്കുകയാണ്, ഒരു മിനിറ്റ് സൗണ്ട് ഇട്ട് തരാം കേട്ടോളൂ. ഇവിടെ എന്നാണ് അദ്ദേഹം ഡെയിലി 64 മാല ജപിക്കും, ഗോവർദ്ധനം ശീല പൂജ ചെയ്യും. ഗോവർദ്ധന ശില എന്ന് വെച്ചാൽ ഗോവർദ്ധനം മല മൊത്തത്തിൽ. അദ്ദേഹത്തിന് സമ്മാനമായിട്ട് ചൈതന്യ മഹാപ്രഭു കൊടുത്തതാണ് ഓരോ കുഞ്ചാഹാരം പ്രിയമപ്പിച്ച ഗോവർദ്ധന ശിലാം. അത് ഇതിന്റെ സ്തുതിയിലകത്ത് വരും. ഗോവർദ്ധന ശിലയും കുഞ്ചാഹാരവും മഹാപ്രഭു രഘുനാഥ ഗോസ്വാമിക്കായിട്ട് കൊടുത്തുവിടും സ്വരൂപ താമോദരനടുത്ത്. കാരണം അദ്ദേഹം അതിനെ പൂജ ചെയ്യും. ആ ശില ഇപ്പോഴും ഉണ്ട് വൃന്ദാവനത്തില്. 1000 നമസ്കാരം ഭഗവാന് ഡെയിലി ചെയ്യും. 1000 നമസ്കാരം ചെയ്ത് എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് നോക്കും, ഒരു 3 എണ്ണയും ചെയ്യാൻ പറ്റുന്നില്ല. ധ്യായം സ്തുവാം സ്ത്രീസന്ധ്യ, 3 സന്ധ്യയിലും ഗുരു നമസ്കരിക്കുന്നു, അതേ നമ്മൾ ചെയ്യുന്നില്ല. ഇതേ 1000 നമസ്കാരം ചെയ്യും. അത് മാത്രമല്ല എവിടെയൊക്കെ ഭക്തന്മാരവിടെ കാണുന്നോ അവർക്കെല്ലാം ഓരോ നമസ്കാരം, കുറഞ്ഞത് ഒരു ദിവസം 2000 നമസ്കാരം ചെയ്യും അദ്ദേഹം. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടുതൽ ഒരു ദിവസം റെസ്റ്റ് എടുക്കില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ തപസ്. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി കഴിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. ഫ്രൂട്ട്സ് മിൽക്ക് ഇതാണ് അവസാനം അവസാനം കഴിച്ചത്. രണ്ട് ഗോസ്വാമിമാരും പോയതിന് ശേഷം അതും നിർത്തി, വെറും മോര് മാത്രം കുടിച്ചു. അതിനുശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം അതും നിർത്തി, ഫുൾ ടൈം ആ ഒരു സിദ്ധ ശരീരത്തിൽ തന്നെ ഇരുന്നു. നമുക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ല, രഘുനാഥദാസ് ഗോസ്വാമിയുടെ വൈരാഗ്യം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല, അതിനപ്പുറമാണ്. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ആ കഥ കേൾക്കാം അത്ര തന്നെ. ഒരു 16 മാലയും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ശ്രീ ശ്രീ രഘുനാഥദാസ് ഗോസ്വാമിക്ക് ജയ് ജയ്. ഓക്കെ, അപ്പൊ രഘുനാഥദാസ് ഗോസ്വാമിയുടെ ഭജൻ കുട്ടിയിൽ കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്
കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം എഴുതിയ സ്ഥലം അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ ഈ ആ മുടിക്ക് കൂടെ തന്നെ ഈ കാണുന്നത് രഘുനാഥ് ഗോസ്വാമിയുടെ ഭജൻ കുടീർ. ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ കാണുന്ന ഈ പച്ച കളർ ബിൽഡിംഗ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ സ്ഥലം. ഇതിനകത്തിരുന്നാണ് ചൈതന്യ ചരിതാമൃതം എഴുതിയത്, ഈ സ്ഥലത്തിരുന്നാണ്. അപ്പൊ എല്ലാവരും പോയി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ഇതൊക്കെ പോയി ദർശനം ചെയ്യണം കണ്ടോ. ഈ സ്ഥലത്തിരുന്നാണ് ചൈതന്യ ചരിതാമൃതം, നമ്മളിപ്പോൾ വായിക്കുന്ന ചൈതന്യ ചരിതാമൃതം കിട്ടിയത് ഇവിടുന്നാണ്. അദ്ദേഹം അന്ന് കഷ്ടപ്പെട്ട് താളി ഓലകളിൽ എഴുതി വച്ചുകൊണ്ട് അത് നമുക്ക് കിട്ടി. പ്രഭുപാദ അതിനെ എഴുതി ഇംഗ്ലീഷിലോട്ടൊക്കെ ആക്കി. ഇപ്പം അത് ബുക്കായി, ബുക്കിൽ നിന്ന് ഡിജിറ്റലായി കമ്പ്യൂട്ടറിലും നെറ്റിലും എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ആർക്കറിയാൻ പറ്റും? അന്ന് അദ്ദേഹം ചെയ്ത ആ ഒരു തപസ്, ആ മെനക്കേടാണ് നമ്മളിപ്പോൾ, അതിന്റെ ക്രീമാണ് നമുക്കിപ്പോൾ കിട്ടിയത്. പോയി ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ലീലകൾ രഘുനാഥദാസ് ഗോസ്വാമി ഡെയിലി വൈകുന്നേരം ഈ സ്ഥലത്ത് പറയും, ഈ പ്രഭാഷണം നടത്തും. ആ സമയത്ത് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ വന്ന് കംപ്ലീറ്റ് ആയി എഴുതിയെടുക്കും. ഇത് ചൈതന്യ ചരിതാമൃതം എഴുതി അടുത്ത വർഷം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി എന്തായി? സമാധിയായി. ഇത്ര വലിയ മഹാനാണ് അദ്ദേഹം. അദ്ദേഹം അവസാനം വരെ രാധാകുണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഒന്നൂറ് ദർശനം ചെയ്തോളൂ. 1581-ലാണ് ചൈതന്യ ചരിതാമൃതം എഴുതിയത്. നമുക്ക് ഇവിടെ തന്നെ പോയി കഴിഞ്ഞാൽ അറിയാം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ സമാധി ഇവിടെ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആ ഫുൾ സമാധിയല്ല, ആ ഇതില്ല, അവിടെ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിടും. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയാണ് ചൈതന്യ ചരിതാമൃതത്തില് കസ്തൂരി മഞ്ജരി. ഇവരൊക്കെ സാധാരണ ആൾക്കാരല്ല, വലിയ വലിയ ഓരോ വൃന്ദാവനത്തിൽ നിന്ന് ഇതിന് വേണ്ടി വന്നവരാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ സാധനം, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബാക്കി അവിടെ പോയി ദർശനം ചെയ്തോളൂ. ശ്രീ ശ്രീ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി കി ജയ്. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. പ്രഭുപാദരെ ചൈതന്യ ചരിതാമൃതം എഴുതുന്നതിന് മുമ്പായിട്ട് ആദ്യം ആലോചിക്കും, ഫസ്റ്റ് ഞാൻ ചൈതന്യ ചരിതാമൃതം എഴുതണോ അതോ ചൈതന്യ ഭാഗവതം എഴുതണം. ചൈതന്യ ഭാഗവതം എഴുതുന്നത് വൃന്ദാവൻ ദാസ് ഠാക്കൂറാണ്, അതേ വ്യാസന്റെ അവതാരമാണ്. അതിനകത്ത് മൊത്തം ചൈതന്യ മഹാപ്രഭുവിന്റെ കഥകളാണ്, ഫുൾ കഥകൾ, തത്വമായിട്ടൊന്നും ഇല്ല. അപ്പൊ പ്രഭുപാദ വിചാരിക്കും ജനങ്ങൾക്ക് വെറും കഥ മാത്രം കേട്ടാ ഇവര് സാധാരണ ആളെന്ന് വിചാരിക്കും മഹാപ്രഭു, അതുകൊണ്ട് കുറച്ച് തത്വം കൂടെ പറയണം. അത് കൃഷ്ണരാജ കവിരാജ ഗോസ്വാമി ഒരു ആദ്യത്തെ ആദികാണ്ഡം മൊത്തവും ആദിലീല മൊത്തവും ആൾമോസ്റ്റ് തത്വങ്ങളാണ്. പഞ്ചതത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സാംഗോപാസ്ത്രം, ചൈതന്യ മഹാപ്രഭു കൂടെ വന്നപ്പോൾ അസ്ത്രങ്ങളായിട്ട് കൂടെ വന്ന ആരൊക്കെയാണ്, മൊത്തവും നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചുള്ളത് കംപ്ലീറ്റ് തത്വങ്ങളാണ് അതിനകത്ത്. ക്ഷീരോപദേശായി തന്നെയാണ് നിത്യാനന്ദ പ്രഭു സാക്ഷാൽ, വായിച്ചവർക്കറിയാം. അപ്പൊ അതിനുവേണ്ടിയാണ് ആദ്യം ചൈതന്യ ചരിതാമൃതം ട്രാൻസ്ലേറ്റ് ചെയ്യും. എങ്ങനെ? ബംഗാളി ടു ഇംഗ്ലീഷ് ആലോചിച്ച് നോക്കണം. ബംഗാളി ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വിഷയമല്ല. അപ്പൊ ഇവരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നതൊക്കെ. അല്ലെങ്കിൽ ഈ സമയം ഞാൻ നിങ്ങളൊക്കെ പല സീരിയലും കണ്ടോണ്ടിരിക്കും. ഓക്കെ, ശേഷി ചൈതന്യ ചരിതാമൃത കെയ് ചായ് തീർന്നിട്ടില്ല. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. ഈ സ്ഥലം എന്തെന്നറിയാമോ? ഇത് ഇതാരും അത്ര ഇതായിട്ട് ശ്രദ്ധിക്കില്ല. മതി, ഇത്രയും കാണിച്ചു. ഇത് കണ്ടിട്ടുണ്ടാരെങ്കിലും എവിടെയെങ്കിലും? ഇല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, പക്ഷെ നമ്മൾ അതിനെ വലുതായിട്ട് ശ്രദ്ധിക്കില്ല ഏരിയയിൽ പോകുമ്പോൾ. ഇതിന്റെ പേരാണ് ജിഹ്വ മന്ദിർ. ജിഹ്വ എന്ന് വെച്ചാൽ എന്താണ്? നാക്ക്. ഇതെങ്ങനെ വന്നു എന്ന് പറയാം. രാധാകുണ്ടൊക്കെ പുനരുദ്ധാരണം ചെയ്യും രഘുനാഥ ഗോസ്വാമി, ശ്യാമകുണ്ട് എല്ലാം പുനരുദ്ധാരണം ചെയ്യും. അപ്പോ ഇത് കേട്ട് ഇഷ്ടംപോലെ ഭക്തന്മാർ അവിടുന്ന് ഇവിടുന്നും പല പല ഗ്രാമങ്ങളിൽ നിന്നും വന്ന് ദർശനം ചെയ്യാനായിട്ട് വരും ഈ സ്ഥലം. അപ്പോ ഇവർക്ക് തീർത്ഥാടനം ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പണ്ടൊക്കെ റൂമൊന്നും ഇല്ലല്ലോ, ആശ്രമങ്ങളേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് തുണിയൊക്കെ കഴുകണമെങ്കിൽ ഇവരൊക്കെ കൊണ്ടുവന്ന് ഈ രാധാകുണ്ട് ശ്യാമകുണ്ടിലൊക്കെ കഴുകുമെന്ന് വിചാരിച്ച് രഘുനാഥ ഗോസ്വാമി ആൾക്കാരെ വിളിച്ചിട്ട് പറയും, ഇവിടെ ഗോപി കൂപ്പ് എന്നൊരു കിണറുണ്ട്, അത് കുറെ ഇടിഞ്ഞ് പൊടിഞ്ഞു കിടന്ന കിണറാണ്, അതിനെ കുഴിക്കാൻ പറയും. കുഴിക്കുമ്പോൾ അതിനകത്ത് നല്ല വെള്ളം വരും. ആ കുഴിക്കാൻ പറയും, അവിടെയുള്ള വെള്ളത്തിൽ ഇവർക്ക് ബാക്കിയെല്ലാം ചെയ്യാം, വസ്ത്രങ്ങളൊക്കെ നനയ്ക്കാം,
പാത്രങ്ങളൊക്കെ കഴുകാം. പണ്ടൊക്കെ തീർത്ഥാടനം എന്ന് വെച്ചാൽ അങ്ങനെയാണ്, പാത്രവും ഭക്ഷണവും ഇതൊക്കെ ആയിട്ടേ വരുള്ളൂ. അവിടെ തന്നെ ഹോട്ടലൊന്നും ഇല്ല, അവിടെ തന്നെ രാത്രി അവർ പാചകം ചെയ്ത് ഭഗവാന്റെ നൈവേദ്യം ചെയ്തിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ ഈ സ്ഥലത്ത് കുഴിക്കാൻ പറയും, ഈ ഗോപി കൂപത്തിൽ. അപ്പോൾ അത് വെള്ളമില്ലായിരുന്നു, അത് കുഴിക്കും. ആൾക്കാരൊക്കെ വന്ന് ഇതിനുവേണ്ടി എക്സ്പെർട്ട് ആൾക്കാരൊക്കെ വന്ന് ഫുള്ള കുഴിക്കും. കുഴിച്ച് കുഴിച്ച് താഴോട്ട് പോകുന്ന സമയത്ത് ഒരു സ്ഥലം എത്തിയപ്പോൾ ഒരു കല്ലിൽ അവർ ഈ പാറക്കല്ല് ഇത് കോടാലി കൊണ്ട് കുത്തണമല്ലോ, അടിക്കുന്ന സമയത്ത് ഒരു കല്ലിൽ അടിച്ചത് ആ കല്ലിൽ നിന്ന് രക്തം ഇങ്ങനെ തെറിക്കാൻ തുടങ്ങും. ഈ കുഴിച്ച ഭക്തന്മാർക്കൊക്കെ ഭയങ്കര വിഷമമായി, ഇതെന്തോ നമ്മൾ അപശകുനമാണല്ലോ, ഇത് ചെയ്യാൻ പാടില്ലാത്ത എന്തോ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് ഓടിപ്പോയി രഘുനാഥ ഗോസ്വാമി അതിൻ്റെ അപ്പുറത്ത്, ഇതിൻ്റെ തൊട്ടടുത്താണ് രാധാകുണ്ടൊക്കെ, അതേ അവിടെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറയും, അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇവിടെ വരും. വന്ന് നോക്കിയപ്പോൾ ആ പാറയിലൂടെ രക്തം വരെയാണ് കല്ലിലൂടെ. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നാ ചേട്ടാ, രഘുനാഥ സ്വാമി ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കും. അപ്പോൾ രാത്രിയാകുമ്പോൾ ഗോവർദ്ധൻ ഗിരിധാരി ഭഗവാൻ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, അത് എൻ്റെ നാക്കാണ്, അവരിന്ന് കുത്തിയത് എൻ്റെ നാക്കാണ്, ഈ ഗോവർദ്ധനത്തിൻ്റെ നാക്കാണ് ആ സ്ഥലം, അതുകൊണ്ടാണ് അത് ജിഹ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, ആ ശില എടുത്ത് പുറത്ത് വെച്ച് അവിടെ അഭിഷേകമൊക്കെ ചെയ്യാൻ പറയും. അങ്ങനെ രഘുനാഥ ഗോസ്വാമി അടുത്ത ദിവസം തന്നെ അപ്പൊ തന്നെ ആൾക്കാരെയൊക്കെ വിളിച്ച് ആ ശില പുറത്തോട്ട് എടുക്കും. ആ ശിലയാണ് നമ്മളിപ്പോൾ കാണുന്നത്, ഇത് ഗോവർദ്ധനത്തിന്റെ നാക്കാണ്. എന്നിട്ട് ഭഗവാൻ തന്നെ പറയും, ആ സമയത്ത് പറയും, രാധാ കൊണ്ട് നിന്നുള്ള വെള്ളം കൊണ്ടുവന്ന് ഡെയിലി എനിക്ക് അഭിഷേകം ചെയ്യണം, എന്നിട്ട് ഡെയിലി എനിക്ക് തുളസി കൊണ്ട് പൂജ ചെയ്യണം. അങ്ങനെ ഇന്നും അവിടെ രാധാ കൊണ്ട് നിന്ന് തീർത്ഥം കൊണ്ടുവന്ന് അവർ അഭിഷേകമൊക്കെ ചെയ്യും, തുളസി കൊണ്ട് ആ പൂജയൊക്കെ ചെയ്യും. ഇത്ര പ്രധാനപ്പെട്ട സ്ഥലമാണ്. ആരാണോ ഈ ജിഹ്വാശിലയിൽ 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നത് അവർക്ക് ഒരു ഗോവർദ്ധനം മൊത്തവും പ്രദക്ഷിണം ചെയ്ത ഫലം കിട്ടും. ഓക്കെ, അവിടെ പോയി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവിടെ മാനസികമായിട്ട് ഒരു 7 പ്രദക്ഷിണം ചെയ്തോളൂ. അങ്ങനെ മാനസിക പൂജയ്ക്ക് അത്ര മഹാത്മ്യമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പേരാണ് ജിഹ്വാ മന്ദിർ. ഈ ശ്രീ ജിഹ്വാ മന്ദിർ കേ ജയ്. ജയ് ജയ്. അടുത്ത് ദർശനം ചെയ്തോളൂ എല്ലാവരും. കേട്ടാ, കണ്ണൊക്കെ കണ്ട എങ്ങനെ ഇരിക്കുന്നത്? കറക്റ്റ് നാക്കിന്റെ അതേ ഷേപ്പിൽ ഇരിക്കുന്ന കണ്ട. ഓ, ഇതൊക്കെ സാധാരണ ഇതൊക്കെ ഇതല്ല, ഈ നിരീശ്വരവാദികളൊക്കെ പറയുന്ന പോലെ അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ട, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്, ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കിയ കഥകളല്ല. അതിന്റെ പ്രൂഫ് ഇപ്പോഴും ഉണ്ട്, അവിടെയൊക്കെ പോയി കണ്ടാ അറിയാം. ഇപ്പൊ അതൊക്കെ നല്ല ഡെവലപ്പ് ചെയ്ത് ടൈൽസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ബാക്കി കാണുന്നതാണ് ഈ ഗോപി കൂപ്പ്. ഈ ഇതിൽ നിന്നാണ് ഈ കൂപ്പിൽ നിന്നാണ്, കൂപ്പ് എന്ന് വെച്ചാൽ കിണർ, ഈ കിണറിൽ നിന്നാണ് ഈ ജിഹ്വാശില വന്നത് പുറത്ത്. നമുക്ക് എല്ലാവർക്കും പോയി ദർശനം ചെയ്യാം. വയസ്സായ മാതാജിമാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രദർശനം ചെയ്താൽ മതി, ഗോവർദ്ധനം ചെയ്തതിന്റെ ഫലം കിട്ടും. നമ്മുടെ ആൾക്കാർ നല്ലവരായതുകൊണ്ട് അതിനകത്ത് പ്ലാസ്റ്റിക് കെട്ടിയിട്ടുണ്ട്. ഇത് പരിക്രമ മാർഗിൽ തന്നെയാണ്, രാധാകുണ്ട് പരിക്രമ മാർഗ്. ഈ തൊട്ടടുത്ത് കാണുന്നത് ഗോശാല, ഈ കാണുന്നതാണ് ഗോവർദ്ധൻ. ഇതൊക്കെ ഓരോരോ മഹാരാജന്മാരുടെ സമാധികളുണ്ട് ഇവിടെ. ശ്രീ ശ്രീ ജിഹ്വാ മന്ദിർ കേ ജയ്. ഇന്ന് എവിടെ ഇന്ന് എവിടെയൊക്കെ പോയപ്പോ എന്ന്, നമ്മള് 4 സ്ഥലം പോയി, ഓരോരുത്തരും ഓരോന്ന് പറയാൻ പറ്റുമോ? നോക്കട്ടെ എത്ര പേര് ശ്രദ്ധിച്ചിരുന്നു. ശ്രീനിവാസാചാര്യ ഓക്കെ, വെരി ഗുഡ്. തേകനാൽ ഗോസ്വാമിയുടെ ഏകനാഥ് ഗോസ്വാമി ഭജൻ കുട്ടിയർ, വെരി ഗുഡ്. അടുത്തത് കൃഷ്ണദാസ് കബിരാജ് ഗോസ്വാമിയുടെ കറക്റ്റ്, ചൈതന്യചരിതാമൃതം എഴുതിയ സ്ഥലം. ചൈതന്യചരിതാമൃതം എഴുതിയ സ്ഥലം. മാതാജി അടുത്ത പ്രാവശ്യം പോകുമ്പോ അവിടെ പോണം. പിന്നെ നാലാമത്തത് ജിഹ്വാ മന്ദിർ, വെരി ഗുഡ്. നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് ഇവിടെ പോവാം. അടുത്തത് കുറച്ചുകൂടെ അങ്ങോട്ട്, അതിനു മുമ്പായിട്ട് നമുക്ക് ഈ തുളസിമാല നമ്മളിപ്പോ കഴുത്തിടുന്നില്ലേ, ആ തുളസിമാലയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാമോ? ഫാക്ടറികളിലൊന്നും അല്ല, കയ്യിലുണ്ടാക്കും. കണ്ട, കൈ കൊണ്ട് ഉണ്ടാക്കിയാണ്, കണ്ട കഷ്ടപ്പെട്ട്. കണ്ട, ഇതാണ് ശുദ്ധമായിട്ടുള്ള തുളസി തണ്ടിന്ന്
കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന തുളസിമാല. എൻ്റെ ആ തുളസിയെ വെള്ളത്തിനകത്തിട്ട് വയ്ക്കും. രാധാകുണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള തുളസിമാല കിട്ടും, പല പല ഡിസൈനിൽ. കണ്ട തുളസി തണ്ട് കണ്ട, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തണ്ട് തണ്ട് കണ്ട. ചില സ്ഥലത്തൊക്കെ തുളസിയുടെ മരമുണ്ട്, കട്ടിക്കുള്ള മരം. മുത്തുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിലുണ്ടാക്കുന്ന മുത്തുകളൊക്കെ വലിയ വലിയ മുത്തും ഒരു ടെന്നീസ് ബോൾ പോലെ ഇരിക്കും. ആർക്കെങ്കിലും തുളസിമാല വേണമെങ്കിൽ നേരെ രാധാകുണ്ടിൽ പോയി വാങ്ങിക്കാം. ഈ കാണുന്നതൊക്കെ പരിക്രമാർഗ്ഗമാണ്, പഴയ പുരാതനമായിട്ടുള്ള ബിൽഡിങ്സ് ആണെല്ലാം. കണ്ട ഒരു മാതാജി പതുക്കെ നടന്നു പോകുന്നുണ്ടോ, ഭഗവാനെ മാത്രം ആശ്രയിച്ച് പോകുന്ന കണ്ടോ. ഇതാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ അറിയാം നമുക്ക്, നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്ന് എത്ര പുറത്ത് വരുന്നു എന്ന് അവിടെ പോകുമ്പോൾ അറിയാൻ പറ്റും. റോഡിൽ ആഹാരം കിട്ടുന്നത് കഴിക്കും, റോഡിൽ കിടക്കും, എന്നാൽ ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദുഃഖവും ഉണ്ടാവില്ല. നമുക്ക് ഇന്നത് വേണം, ഇന്നത് ഇതുണ്ടെങ്കിലേ നമുക്ക് ഇത് സമാധാനം ഉണ്ടാവുള്ളൂ, ഇവർ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഭഗവാൻ മാത്രം മതി എന്നുള്ള ഒരു ആ ഒരു ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദുഃഖമേ ഉണ്ടാവില്ല. ഇവരൊക്കെ ആ ഒരു ഭാവത്തിലുള്ളവരാണ്, അതുകൊണ്ട് അവർക്ക് ദുഃഖമേ ഇല്ല, ഭഗവാനെ പൂർണ്ണം ആശ്രയിച്ചിരിക്കുകയാണ്. അടുത്തത്, ഇതാണ് ഭക്തിവിനോദ് ടാക്കൂറിൻ്റെ വീട്. അദ്ദേഹത്തിന് വൃന്ദാവനത്തിൽ ഒരു വീടുണ്ടായിരുന്നു, സ്വാനന്ദ സുഖത കുഞ്ച്. മായാപ്പൂരിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പെർമനൻ്റായിട്ട് താമസിച്ച സ്ഥലം വീട് കാണാം, അതേപോലെ വൃന്ദാവനത്തിലും അദ്ദേഹത്തിന് വീടുണ്ട്. അദ്ദേഹം ആ കാലത്ത് ഇതാണ് ഏത് അന്നത്തെ ഹൈക്കോർട്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു അദ്ദേഹം ബ്രിട്ടീഷിന്റെ ടൈമിൽ. ഭക്തിവിനോദ് ടാഗോർ എല്ലാവർക്കും അറിയാമല്ലോ, പ്രഭുപാദിന്റെ ഗുരുവിന്റെ ഗുരു, ഗുരുവിന്റെ ഗുരുവിന്റെ ഗുരു. ഭക്തിവിനോദ് ടാക്കൂർ കെ ജായ്. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ലളിതാ കുണ്ടിലോട്ട് പോവാം. ലളിതാ കുണ്ട്, ലളിത ആരാണെന്നറിയാമോ? അഷ്ടസഖികളില് ഒരു സഖിയാണ് ലളിത. ഭഗവാന്റെ കൂടെ 8 സഖിമാരുണ്ട്, രാധാറാണിയെ കൂട്ടാതെ ബാക്കി 8. ആരൊക്കെയാണ് അഷ്ടസഖികള്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലളിത, വിശാഖ, ചിത്രലേഖ, തുംഗവിദ്യ, രംഗദേവി, സുദേവി. രംഗദേവി, സുദേവി. ആ വെരി ഗുഡ്. ആ ആയാ ചമ്പകലത, ശമ്പകലത, പിന്നെ 8 ആയില്ലേ. ഓക്കെ, അപ്പോൾ അതാണ് അഷ്ടസഖികൾ, അറിയാത്തവരും അതോടെ നോക്കിക്കോളൂ പിന്നെ. അപ്പോൾ അതിൽ ലളിതാദേവിയുടെ കുണ്ടാണിത്. ലളിതാദേവി ഇവിടെ ഇഷ്ടംപോലെ ലീലകൾ നടന്നിട്ടുണ്ട്. ജൂലൻ യാത്ര, ഭഗവാന് കൃഷ്ണൻ രാധയും ജൂലൻ യാത്ര. ജൂലൻ എന്ന് വെച്ചാൽ ഊഞ്ഞാൽ, ഊഞ്ഞാലെഴുതി ആട്ടിയ സ്ഥലമാണിത്. അതേപോലെ ഒരിക്കൽ നാരദമുനി വരുന്ന സമയത്ത് നാരദമുനി ഭഗവാനെയും ലളിതയെ, ലളിതാദേവി സഖിയെയും കുറിച്ച് ഒരു കഥയൊക്കെ ഉണ്ടാക്കി രാധാറാണി എടുത്ത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു മാധുര്യഭാവത്തിൻ്റെ ഒരു മൂർത്തിമത് സ്ഥലമാണ് ഈ സ്ഥലം. ലളിതാദേവിയെ കുറിച്ച് നമുക്ക് അഷ്ടസഖികളുടെ ആ ഗാവിൽ പോവും, ആ ഒരു സ്ഥലത്ത് ബർസാനയിൽ. അവിടെ പോകുമ്പോൾ നമുക്ക് പറയാം, തൽക്കാലം നിങ്ങൾ ദർശനം ചെയ്തോളൂ. ഈ ശിതാൻ ലളിത കുണ്ട് തൊട്ടടുത്ത് രഘുനാഥദാസ് ഗോസ്വാമിയുടെ സമാധി മന്ദിരത്തിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം. നമുക്ക് പോകുമ്പോൾ തന്നെ ദർശനം ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ അഴുക്ക് പിടിച്ച് കിടന്ന സ്ഥലമായിരുന്നു പണ്ടൊക്കെ, ഒരു 5-6 വർഷം മുമ്പ്. ഇപ്പൊ UP ഗവൺമെന്റും പിന്നെ വ്രജ വികാസ് ഫൗണ്ടേഷൻ അവരെല്ലാവരും ചേർന്ന് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദർശനം ചെയ്തോളൂ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ. ഇത് അവിടുത്തെ ക്ഷേത്രമാണ്. ഇതൊക്കെ രാധാകുണ്ടിലെ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ മരങ്ങൾ. കൃഷ്ണ. ഇതൊക്കെ സാധാരണ മരങ്ങളല്ല, ഇതൊക്കെ വളരെ വളരെ തപസ്വികളായിട്ടുള്ള ഭക്തന്മാരാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജീവഗോസ്വാമിയുടെ ഭജൻ കുട്ടീരാണ്. ജീവഗോസ്വാമി ഈ സ്ഥലത്തിരുന്നാണ് ഭജന ചെയ്യുന്നത്. ജീവഗോസ്വാമിയെ കുറിച്ച് അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതാണ് ജീവഗോസ്വാമി. 6 ഗോസ്വാമികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ജീവഗോസ്വാമിയാണ്. പ്രഭുപാദ് ഒരിക്കൽ ഒരു പ്രഭാഷണത്തിൽ പറയും, ജീവഗോസ്വാമി എഴുതിയ പോലെ ഗ്രന്ഥങ്ങൾ ചരിത്രത്തിൽ ഹിസ്റ്ററിയിലെ ആരും എഴുതിയിട്ടില്ല.
അത്രയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. സംസ്കൃതത്തിലും ബംഗാളിയിലും ഷഡ് സന്ദർഭങ്ങളൊക്കെ ഭാഗവതത്തിന്റെ ഓരോ കമന്ററീസ് ഭാഷ്യങ്ങളൊക്കെ എഴുതി തകർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതേ എഴുതിയ ഗ്രന്ഥങ്ങൾ മാത്രമേ വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈബ്രറി ആവും, അത്രയ്ക്കുണ്ട്. അത്ര വലിയ പണ്ഡിതനും ഭക്തനുമായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഭജൻ കുടീരാണ് ഇപ്പൊ കാണുന്നത്. എവിടെ ചെന്നാലും ഈ ബംഗാളീസ് ആണ് അവിടെ മൊത്തവും. ഈ നിൽക്കുന്ന പൂജാരിമാര് വരുന്ന എല്ലാ ബംഗാളീസ്, ഇവരൊക്കെ ഈ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം സ്ഥാപിക്കാനായിട്ട് ഭഗവാനായിട്ട് പറഞ്ഞയച്ചതാണ് ഇവരെയൊക്കെ. അവരവിടെ സെറ്റിലായി വൃന്ദാവനത്തിന്റെ മൊത്തം പുനരുദ്ധാരണം ചെയ്തു. യു പിയിൽ ഈ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 80% ബംഗാളീസ് ആണ്, ബാക്കി ഒരു 20-30%, മാക്സിമം 30% ഉള്ളൂ ബ്രജവാസികൾ. ബാക്കിയെല്ലാം ബംഗാളിയിൽ നിന്ന് വന്ന് കുടിയിരുന്നവരാണ്. അവരുള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇതൊക്കെ പോയി ദർശനം ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ ആര് പൂജ ചെയ്യാൻ, ആർക്കറിയാൻ പോകുന്നു ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്നൊക്കെ. ഓരോ നമ്മളെല്ലാവരും അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. തൽക്കാലം ഇത്രയും മതി, ഇനി 4 മിനിറ്റേ ഉള്ളൂ, ഇനി അടുത്ത കഥ തീരില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇനി നമുക്ക് പോകാനുള്ള അഷ്ടസഖി മന്ദിരമുണ്ട്, നിത്യാനന്ദ പ്രഭു വന്നിരുന്ന സ്ഥലമുണ്ട്, പിന്നെ ഇതാണ് രഘുനാഥദാസ് ജീവഗോസ്വാമി പൂജ ചെയ്ത വിഗ്രഹം രാധാകൃഷ്ണൻ എല്ലാവരും ദർശനം ചെയ്തത്. രാധാകൃഷ്ണൻ ഇതൊക്കെ കാണാൻ പറ്റുമോ? നമ്മൾ ആചാര്യന്മാർ പൂജ ചെയ്ത വിഗ്രഹമാണ്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദർശനം ചെയ്തോളൂ എല്ലാവരും. അവരുടെ കയ്യിലുള്ള കാശ് കൊണ്ട് അവര് സ്വന്തമായിട്ട് പൈസ ചെലവഴിച്ച് പൂജ ചെയ്യാണ്, അല്ല ബിസിനസ്സിന് വേണ്ടിയോ ദക്ഷിണ കിട്ടിയാലേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നും ഇല്ല. ആര് വന്നാലും വന്നില്ലെങ്കിലും അവരവരുടെ സാധന ചെയ്ത് ഇതൊക്കെ പരിപാലിച്ചു പോകും. വലിയ ആഡംബരമൊന്നും ഇല്ല, വേണ്ട, ചെവരിൽ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല, വലിയ ഫോക്കസ് ലൈറ്റ് ലാമ്പ് ഒന്നും ഇല്ല. പക്ഷെ പൂജ കറക്റ്റായിട്ട് നടക്കും അവിടെ, ശുദ്ധമായിട്ട് ആചാരത്തോടുകൂടി ചെയ്യും. അതാണ് അവരുടെ ഭക്തി. ഈ വൃക്ഷ ഭക്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് ഭഗവാൻ അതിൽ തൃപ്തനാവും. പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും ഭഗവാൻ നോക്കിക്കോളും, നമ്മളൊന്നും ചോദിക്കില്ല. ആ ഒരു മൂഡ് എത്തിക്കഴിഞ്ഞാൽ ശ്രീ ശ്രീ ജീവ ഗോസ്വാമിക്ക് ജയ്, ശ്രീ ഷഡ് ഗോസ്വാമിക്ക് ജയ്, ജലപ്രഭുപാദ് കി ജയ്, ശ്രീ ഗോവർദ്ധൻ ഗിരിധാർ ഗോവർദ്ധൻ കി ജയ്, ശ്രീ വൃന്ദാവൻ ധാം കി ജയ്, അനന്ത പത്മനാഭ സ്വാമി കി ജയ്. തൈകോർ പ്രേമണന്തേ ഹരി ഹരി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? നമുക്ക് 2 മിനിറ്റ് കൂടെ ഉണ്ട്. എത്ര പേർക്ക് പോണം രാധാകുണ്ടിൽ ഇങ്ങനെ ദർശനം ചെയ്യാനായിട്ട്?